എവിടെ കിഴക്കൻ പാട്ട് വീട്? പിന്നെ ആളില്ലാത്ത മണിയാറും ഉണ്ടെങ്കിൽ തന്നേക്കണേ. ആഹാ, നാട്ടിൽ ആളില്ലാത്ത ഇറങ്ങിയിരിക്കാതെ ആളില്ലാതെ ഒരു ഗർഭമുണ്ട്. എന്താ നോക്കുന്നോ? അല്ല, ഈ കിഴക്കുംപാട്ട് ശ്രീനിവാസൻ ആളെ എവിടെ കിട്ടും? എന്താണാവോ? അയാൾക്ക് ടെലഗ്രാം ഉണ്ട്. കമ്പിയേ, കമ്പി. പിന്നെ അങ്ങോട്ടുള്ള വഴി എങ്ങനെയാ? ഇയാൾ കാണിച്ചു ഒന്നേലോ. ആ, ഒന്ന് അല്ല, ഈ കിഴക്കുംപാട്ട് ശ്രീനിക്ക് കമ്പി വരണമെങ്കിലേ അയാളുടെ ബന്ധത്തിൽ ആരാ മരിക്കാനുള്ളത്? അത് ശ്രീനിവാസന്റെ അച്ഛന്റെ വീട്ടിൽ പ്രായമായവരുണ്ട്. നമുക്ക് കിഴക്കുംപാട്ടിൽ പോയാലോ? കിഴക്കുംപാട്ട് ശ്രീനിക്ക് ഒരു കമ്പി, അങ്ങോട്ട് പോവാ. ശ്രീനിവാസനൊരു കമ്പ്യൂട്ടറുണ്ട്. ഇവിടെ ആരും ഇല്ലേ? ശ്രീനിവാസനുണ്ടോ? എന്താ, നിങ്ങളാണോ ശ്രീനിവാസൻ? അല്ല, ഞാൻ അയാളുടെ അമ്മാവനാ. എന്താ കാര്യം? അയാൾക്കൊരു ടെലഗ്രാം ഉണ്ട്. ഇതൊന്ന് ഒപ്പിട്ട് വാങ്ങണം. എന്താ ശിവൻകുട്ടി? ചേച്ചി, ശ്രീനിക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയിരിക്കണം. മറ്റന്നാ ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യണം. എന്താ ഭഗവതി? എന്നാ പിന്നെ ഞാനും കൂടെ ഇറങ്ങട്ടെ. ശിവൻകുട്ടി, ചേച്ചി ശ്രീനി എവിടെ പോയി? കാലത്തെ ഇറങ്ങിയതാ. പക്ഷേ നീ ആ കളപ്പരലൊന്ന് നോക്ക്. ശരിയമ്മേ, അവിടെ കാണുമോ എന്തോ? ഇനി അങ്ങാടിയിലെങ്ങാനും. ചേച്ചി കൊടങ്ങിയെടുത്തേ, ഞാൻ നോക്കിട്ട് വരാം. എന്താ പറഞ്ഞു? ശ്രീനി എന്നോട് വന്നായിരുന്നോ? ഇല്ലല്ലോ. എന്താ കാര്യം? ശ്രീനി എന്നെ ജോലി കിട്ടി. എങ്ങോട്ടാ ബിസിനസ്? സാറ് ധൃതിയില്ലേ? ശ്രീനിക്ക് ജോലി കിട്ടി. ബിയാത്തോ, എന്താ ഇത് ധൃതിപ്പെട്ട് ശ്രീനി ഇങ്ങോട്ട് വന്നോ? രാവിലെ അവനും ഇവിടുത്തെ നാസർഗോഡി പോണതുണ്ടല്ലോ. എന്താ വിശേഷം? ശ്രീനിക്ക് ജോലി കിട്ടി, മറ്റന്നാ ചെല്ലണം. രക്ഷപ്പെട്ടു. നിങ്ങളെ വിളി പഠിച്ചോ കേട്ടു. ഇന്ന് രാവിലെ ആ കമ്പി കൊണ്ട് ആള് വന്നത്. ഓ, ഭാഗ്യമായി. അല്ല, ശ്രീനിവാസിന് ജോലി കിട്ടിന്ന് കേട്ടല്ലോ. അവൻ അന്വേഷിച്ച ഞാൻ ഇറങ്ങിയത് കണ്ടായിരുന്നു. അവിടെ പാടത്തിന് അവിടെ കണ്ട് നാടോണ്ടെന്ന് പറഞ്ഞു. തോൽവി, വീണ്ടും തോൽവി. ഇത്തവണ യുധിഷ്ഠിരൻ തോറ്റു. കളിക്കണം. അയ്യോ.
ഇപ്പോൾ പഞ്ചപാണ്ഡവർക്ക് പുറമേ ധർമ്മപത്നി പാഞ്ചാലിയും ഈ ദുര്യോധന പണയപ്പെട്ട് കഴിഞ്ഞു. എല്ലാ സ്വത്തുക്കളും എനിക്ക്. നീ എന്ത് പോക്കത്തോടെ പറഞ്ഞു? അതെനിക്കൊരു അബദ്ധം, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തില്ലേ. അടുത്ത രംഗം പറഞ്ഞാറേ ബാബാ. ഹലോ കലാപ്രേമികളെ, സഹൃദയരെ, അടുത്തൊരു രംഗത്തോടെ പഞ്ചമി തിയേറ്റേഴ്സ് കല്ലൂപ്പാറയുടെ പുണ്യ പുരാണ നാടകമായ വസ്ത്രാക്ഷേപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്ന സംഘാടകരോടും നല്ലവരായ നാട്ടുകാരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇനി ഈ എളിയ കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും ദുര്യോധനൻ, നാസർ അതിലുള്ള പറമ്പിൽ, ദുശാസനൻ, ഉന്നത്തോടിൽ മണിയമ്പിള്ള, ശകുനി വാസുദേവ് വാഗോളിത്താഴ, ധർമ്മപുത്രർ തൊടിയിൽ കൃഷ്ണൻകുട്ടി, അർജുനൻ പ്രദീപ് കുമാർ സി എം, പാഞ്ചാലി കുമാരി വിലാസനി. ഇനി ഈ നാടകത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംഗീതം എന്നിവ തയ്യാറാക്കി നാടകം സംവിധാനം ചെയ്യുകയും പ്രധാന കഥാപാത്രമായ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ശ്രീനിവാസൻ കിഴക്കമ്പാട്ട്. ഈ നാടകത്തിന്റെ അവസാന രംഗം ആരംഭിക്കുകയാണ്. ദയവായി എല്ലാവരും നിശബ്ദരായിരിക്കുക. നമുക്ക് പണയപ്പെട്ട് കഴിഞ്ഞ ഈ അടിമകളെ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും അനി അദുശാസനം. നമുക്ക് പണയപ്പെട്ട് കഴിഞ്ഞ പാഞ്ചാലിയെ ഈ സ്റ്റേജിന്റെ ഈ സഭയുടെ മധ്യത്തിലേക്ക് വലിച്ചയച്ച് കൊണ്ടുവരൂ. മൊത്തം അഞ്ച് സാരിയുള്ളൂ, നാലാമത്തെ സാരി ആയിരിക്കും നീ പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റു എന്ന് പറഞ്ഞില്ലേ, മൊത്തം അഞ്ച് അല്ലെ നാലഴിക്കുമ്പോ ഞാൻ അവിടെ എത്തിയിരിക്കും. കേട്ടല്ലോ, വേൻ ചെല്ല് ചെല്ല്. നീ ഞങ്ങളുടെ അടിമയാണ്. ഇവിടെ ഒരു അടിമപ്പെട്ടിരുന്ന മട്ടുടയാടുകൾ അഴിച്ചു മാറ്റുന്നു. ഞാൻ കയറാറായി അമ്മാവന് മുമ്പിൽ തന്നെ സുഖമായിട്ട് കാണാം. നാണം കെട്ടാൻ എന്റെ നാടകം നടക്കണം കേട്ടോ. അയ്യോ വരുന്നു സാരി അഴിക്കുക, ഞാൻ കയറേണ്ട സമയമായി. കണ്ട പെണ്ണുങ്ങടൊക്കെ സാരി അഴിക്കുന്നവർ നിനക്കുന്ന കാര്യം അമ്മാവനക്കണേടെ. അയ്യോ ഞാൻ ചെന്നില്ലെങ്കിൽ സാരി അഴിയും. അഴിയട്ട, അഴിഞ്ഞ എല്ലാം പുറത്താവും. പുറത്താവട്ടെ, കാല് ചളവും. ഇങ്ങോട്ട് വരാനല്ലോ അമ്മാവന്റെ ഒരു നാടകം. കഴിഞ്ഞ തവണ നാടകം എന്ന് പറഞ്ഞു പോയപ്പോ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ മേലാലിത് ആവർത്തിക്കരുതെന്ന്, ഇല്ലേ? പിന്നെ നീ പോയെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? എന്റെ വാക്കിന് അത്രയേ നീ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് അല്ലേ? ആ അതവിടെ നിക്കട്ടെ, മറ്റന്നാ ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യണം. എന്താ അല്ല പോലീസ് എന്നൊക്കെ പറയുമ്പോ കുറച്ചിലുണ്ടോ? നിന്റെ വിദ്യാഭ്യാസത്തിന് ഐജിയുടെ ജോലിയൊന്നും കിട്ടത്തില്ലല്ലോ. എന്നാലും വേറെന്തെങ്കിലും ഒരു ജോലി. പിന്നെന്തിനാ ടെസ്റ്റ് എഴുതിയത്? അത് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ കോപ്പറേറ്റീവ് ബാങ്കിലെ ക്ലാർക്ക് പണി അമ്മാവൻ വാക്ക് പറഞ്ഞാൽ എനിക്ക് കിട്ടും. എന്നാ പിന്നെ നാട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യല്ലോ. ഈ ജന്മത്ത് ഞാൻ ശുപാർശ ചെയ്തിട്ട് നിനക്ക് ജോലി കിട്ടുമെന്ന് കരുതണ്ട. സ്വപ്രയത്നം കൊണ്ട് വിട്ടിട്ട് പോയാ മതി. സ്വന്തം പ്രയത്നം കൊണ്ട് എനിക്കൊരു ജോലിയൊക്കെ കിട്ടും, അമ്മാവൻ അനുവാദം തന്നാ മതി. എന്താ അത്? കെ പി എസ് സിയിലോ സൂര്യസോമയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ നാടക കമ്പനിയിൽ ഒരു നടനായി. ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല, അത്യാവശ്യം പൈസയും കിട്ടും. പിന്നെ മനസ്സുകൊണ്ട് എനിക്കും അതാ താല്പര്യം. എന്റെ അനുവാദത്തോടെ നീ ഒരു നാടകക്കാരനാവുമെന്ന് കരുതണ്ട. നീ എന്റെ വാക്ക് കാര്യമാക്കുന്നില്ലെങ്കിൽ ഇഷ്ടംപോലെ ആയിക്കോ. എനിക്കെന്തെങ്കിലും പറ്റി വീണുപോയാ ഈ കുടുംബം നോക്കേണ്ട നീയാ. നിനക്ക് താഴെ ഒരു പെൺകുട്ടി കൂടി ഉണ്ട്,
അവളുടെ കാര്യം കൂടെ ഓർത്തിട്ട് എന്താ വിളിച്ച ചെയ്തു? അമ്മേ, ശിവൻകുട്ടി പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. ഗുണദോഷിക്കാൻ അച്ഛന്റെ സ്ഥാനത്ത് അവനല്ലേ ഉള്ളൂ. പിന്നെ വീട് ഞാൻ വീട്ടുകാരെ മറന്നു നടക്കാനാണ് ഭാവമെങ്കിൽ വായിക്കോ. ചേട്ടാ നല്ല സ്റ്റൈലായിരിക്കും ചേട്ടാ, കോപ്പട മീശയൊക്കെ വെച്ച് ശ്രീനി പോലീസ്. എനിക്ക് പറയാനൊരു ഗമയാ, ഒന്ന് സമ്മതിക്കോ. ഞാൻ പോവാ. എത്രകാലമാടാ നമ്മൾ ഈ നാടകങ്ങളിൽ അഭ്യാസമായിട്ട് നടക്കുക? സകല ത്യാഗം സഹിച്ച് പോയി വരുമ്പോ കിട്ടുന്ന പ്രതിഫലം ഇതൊക്കെയല്ലേ? കൂട്ടത്തിന് നീ എങ്ങനെ രക്ഷപ്പെടുന്നു പറയുമ്പോ മനസ്സിനും സന്തോഷമാടാ. ഞാൻ ഇന്നേ ഒരു പോലീസ് സ്റ്റേഷനെ തിന്ന പോലും കണ്ടിട്ടില്ല. ചുമ്മാതാണെങ്കിലും കാക്കിയാണ്ട് എന്റെ കൈയും കാലം വരയ്ക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാടാ? അതിപ്പോ പോലീസ് ചേരുന്നവരാരും മുമ്പ് പണി ചെയ്ത് ശീലം ഉള്ളവരും അല്ലല്ലോ, അതൊക്കെ ഒന്ന് പരിചയമാവുന്നതല്ലേ. എന്നാലും നിങ്ങൾക്കറിയില്ല എന്റെ മനസ്സിലുള്ള സ്വപ്നം. എടാ നമ്മുടെ ഈ പഞ്ചമേർ വലിയ നാടക കമ്പനി ആക്കുക, സ്വന്തം വണ്ടി, ഓഫീസ്, മാസത്തിൽ 30-40 കളി, അങ്ങനെ. എടാ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനേ കൊള്ളൂ, ഒരു കാലത്തും നടക്കത്തില്ല. എടാ ഒരു പോലീസുകാരൻ ആകാന്ന് പറഞ്ഞാൽ നീ കരുതുന്നവരെ അത്ര മോശമല്ല. പ്രൊമോഷൻ എല്ലാം കിട്ടി ഒരു കാലത്ത് എസ് ഐ ആവണ, ആവനാഴിയിലും മമ്മൂട്ടി ചെത്തിയ മാതിരി ചെത്ത് ചെത്താളിയാ. എന്റെ പൊന്ന് ശ്രീനി, നീ ഒന്ന് കയറി കൂടിയാൽ നമുക്ക് പല പല ഗുണങ്ങളുണ്ട്. ഇന്നലെ കല്ലെറിഞ്ഞത് ആ ചന്ദ്രപ്പനും കൂട്ടരുമല്ലേ, അവരെല്ലാം നമുക്കൊരു ദിവസം സ്റ്റാൻഡിൽ പിടിച്ചുകൂടെ? പിന്നെ അത് ഈസിയാണ്. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഉമ്മാരെ ലോക്കപ്പിലാക്കണം, എന്നിട്ട് വൃത്തിയായിട്ട് നാല് പൂശ പൂശണം. നിന്റെ ഒക്കെ പറച്ചിൽ കേട്ടാ തോന്നും എല്ലാം അങ്ങ് തീരുമാനിച്ചെന്ന്. എടാ നിന്റെ നല്ലതിന് വേണ്ടിയില്ല ഞങ്ങൾ നിർബന്ധിക്കും, അതങ്ങ് ഉറപ്പിക്കാം. സമ്മതിക്ക. ഓ ചെലക്കാതെ സമ്മതിച്ചു. പോലീസ് എങ്കിൽ പോലീസ്.
പാട്ടും പകൽ നടുവിൽ കുഞ്ചതന്നോരത്ത് പൂവരശിൻ താഴത്ത് ആണാളും പെണ്ണാളും വേർപാറ്റും പകൽ നടുവിൽ നീ കലർന്നു ഗന്ധർവക്കുരലിൽ മനമടും രാമ കുയിലിന് വീശിയുണർത്തും നെല്ലോടക്കാറ്റ് തെക്കന്നം മാറി നടന്നേ വടക്കന്നമരും ഞാലാണേ ചേക്കേറാൻ വഴിതേടുന്നൊരു തിരുതകൃതിക്കാറ്റ് കടലലയിൽ തിരനീട്ടും മലമുകളിൽ കുളിരൂട്ടും എഴുതണേ ഓ അതിന് അത്രക്ക് ദൂരമൊന്നുമില്ലല്ലോ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ചെല്ലാവുന്ന സ്ഥലമല്ലേ ഉള്ളൂ അങ്ങനെ അവൻ രക്ഷപ്പെട്ടു അല്ല പുത്തൻ ചെറിയ വരുന്ന കുഞ്ഞെ പുത്തൻ ചെറിയ വരുന്ന ബോട്ടാണ് വന്ന് അതെ ആ മലക്കറിക്കാരനെ ഇന്നും കാണുന്നില്ല എന്തോ ഈ പോലീസ് സ്റ്റേഷൻ എവിടെ അമ്മാവാ എംബോക്കി അമ്മാവ് നിന്റെ മറ്റവനാ ഓരോരുത്തം വരും അമ്മാവൻ അപ്പൂപ്പ എന്ന് പറഞ്ഞോണ്ട് എവിടെ നിന്ന് കെട്ടിയെടുത്തടാ എന്തിനാശാനെ അങ്ങേരെ കയറി അങ്ങനെ വിളിക്കാൻ പോയത് അല്ല ഞാൻ അമ്മാവാന്ന് മാധവമ്പിള്ള ചേട്ടന്റെ ഇരട്ട പേരാണ് അങ്ങനെ വിളിക്കുന്നത് വലിയ കലിയ ഇപ്പൊ എന്തോ ചീത്ത വിളിച്ചില്ല പക്ഷോ ഞാൻ അറിഞ്ഞില്ല അല്ല എങ്ങോട്ടാ അല്ല ഈ പോലീസ് സ്റ്റേഷൻ നേരെ പോയാ മതി ബോർഡ് കാണാം എന്റെ ദൈവങ്ങളെ കുത്തും കൊലും അക്രമമായിട്ട് ഇന്നിങ്ങോട്ട് ആരും അയക്കല്ലേ ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തിട്ടാ നിർബന്ധാണെങ്കിൽ ഒന്നോ രണ്ടോ പെറ്റിക്കേസുകളാവാം സാറേ ഒരാളോ വന്നിരിക്കും പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിത് ഏത് കുലിവാലാണാവോ ഞാൻ വരണു എന്റെ ഭഗവാനേ നമസ്കാരം സാർ അതവിടെ കേട്ട കാര്യം പറ ആരെങ്കിലും തന്നെ തല്ലിയോ അതോ തന്റെ വല്ലതും കളവ് പോയോ അഥവാ പോയെങ്കിൽ എപ്പോഴാ എന്താ സാധനം വേഗം പറഞ്ഞിട്ട് പോയിക്കോ അതല്ല സാർ ആ പരാതി എഴുതിക്കൊണ്ടുവന്നിരിക്കാണല്ലേ മര്യാദക്കാരനാണല്ലോ താൻ ഇതിന്റെ ശരിയായ രീതിക്ക് നല്ല വശം ഉണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ പരാതിയല്ല സാർ ജോയിൻ ചെയ്യാനുള്ള ഓർഡറാ ഏ ഓ പുതിയ അപ്പോയിന്റ്മെന്റാ ഞാൻ പരമേശ്വരൻ നായർ ഹെഡ് കോൺസ്റ്റബിൾ ഇൻചാർജ് വരണം മൊയ്തീൻ നമ്പ്യാരെ ഇത് പുതിയ അപ്പോയിന്റ്മെന്റാ പേരെന്താ പറഞ്ഞ ശ്രീനിവാസൻ ഞാൻ മൊയ്തീൻ സ്ഥലം എവിടെ കല്ലൂപ്പാറ അപ്പൊ കുറുപ്പിന്റെ ഭാര്യ വണ്ടി അടുത്താണല്ലോ ആ ഞാൻ പാലത്തുനിന്നാ കെട്ടിയിരിക്കുന്നത് നമ്മുടെ എസ് ഐ കരിമ്പാറ മാത്രം സാർ എത്തിയിട്ടുണ്ട് ശ്രീനിവാസ ഒന്ന് നന്നായിട്ട് കണ്ടോളൂ കേട്ടോ നിന്നോട് സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞ നീ വരത്തില്ലല്ലേ എന്നിടത്ത് എപ്പിടി കളിക്കുന്നത് എന്താണ് നീ രാജപ്പൻ അടുത്ത് പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞല്ലോ സാർ എന്താ പറഞ്ഞ എനിക്കറിയാ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പെന്നോ മാത്രന്റെ വകുപ്പ് റാസ്കൽ ജോയിൻ ചെയ്യാൻ വന്നതാ ഭേദ്യം ചെയ്യാനിട്ട് തലയിറങ്ങിയതാവും ശീലണ്ടാവില്ല ഗ്യാസ് പോയോ അയ്യോ ആ വഴിതെറ്റി കയറിയാണോ അല്ല സാർ പിന്നെ വീട്ടുകാരുടെ നേർച്ചയായിരുന്നു തന്നെ പോലീസ് ചേർക്കാൻ വന്നു തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന് ശരി ശരി അടക്കട്ടെ ഇവിടെ നേരെ സാർ ഡീറ്റെയിൽസ് എടുത്തിട്ട് ക്യാപ്പ് മെൽ ടൂഷ് ചെയ്തേ നാളെ മുതൽ ഡ്യൂട്ടി കയറട്ടെ
വർഷത്തേക്കുള്ള നിന്റെ സർവീസും തുടങ്ങുക. നല്ല പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. എന്നാമോട്ട് ഇറങ്ങാം? ഭവാനി, ഈ കാക്കിടുപ്പും തൊപ്പി എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നവരുണ്ട്. എന്നാ അങ്ങനെയല്ല, എന്ത് തോന്നിവാസവും കാണിക്കാൻ മനുഷ്യന്മാരെ ഒരുമ്പെടുമ്പോ അത് തടയാനുള്ളവരാ നമ്മൾ. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഇന്നലെ പരിചയപ്പെട്ടില്ലേ നമ്മുടെ എസ് ഐ കരിമ്പാറ മാത്തൻ? ഈ കരിമ്പാറ എന്നുള്ള വീടിന്റെ പേരാ. വീടിന്റെ പേരും ആ പ്രകൃതം തമ്മിൽ എന്തൊരു യോജിപ്പാ. കിള്ളിക്കുരിശുമംഗലത്തെ മാത്തന്നല്ല, കരിമ്പാറ മാത്തന്നാ. അതൊരു ജന്മം, മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ചെകുത്താനാ. ഒരു പോലീസുകാരൻ എങ്ങനെയാവരുത് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്താണ് കരിമ്പാറ. മനസ്സിലായോ? അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. സത്യം പറയട്ടെ, താനൊരു കലാകാരനായതുകൊണ്ടാ എനിക്ക് തന്നോടുള്ള ഈ അടുപ്പം. ഞാനും രണ്ട് രണ്ടര കൊല്ലം കഥകളി പഠിക്കാൻ പോയതാ. ഒരു കളിക്കാരനാവണമെന്നായിരുന്നു മോഹം. ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാതായപ്പോ ഇങ്ങനെ ഇറങ്ങുന്നുള്ളൂ. നടന്നു സമയം കളയണ്ട, ഇവിടെ അത്ര തിരക്കുള്ള സ്റ്റേഷനൊന്നുമല്ല. അടിപിടി കേസോ പെറ്റി കേസോ അങ്ങനെ ചില്ലറ കേസുകളൊക്കെ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറ്റിയ സ്റ്റേഷനാ. സുഖ. ഹലോ, ഹലോ, ഹലോ. ഇതറിയില്ലേ, വയർലെസ് സെറ്റ്. വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാനുള്ള ഒരു ഏർപ്പാട്. ഹലോ, ഹലോ, പുറന്തോട് പോലീസ് സ്റ്റേഷനല്ലേ ഇത്? വടക്കേക്കറിയാ. അളിയനല്ലേ ഇത്? മൊയ്തീനാ. നാളെ നാളെ അളിയൻ വരുമ്പോ ഫാത്തിമയുടെ ബ്ലൗസും പിള്ളേരുടെ ഉടുപ്പും അവിടെ ടൈലർ കുഞ്ഞന്റെ കടയിൽ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിച്ചോണ്ട് വരണം, വളരെ അത്യാവശ്യമാ. നിക്കാഹിന് പോകാനുള്ളതാ. അതെ, മറക്കരുത്. ഏരി, ഓവർ, ഓവർ. ശ്രീനിവാസ, റൈഫിൾ സെന്ററിൽ ഡ്യൂട്ടി ഉണ്ട്, മനസ്സിലായില്ലേ? മുന്നിൽ പറാൻ വെക്ക. ആദ്യത്തെ ഡ്യൂട്ടി അതിനെ ആവട്ടെ. എന്താ? ശരി സർ. റൈഫിൾ മേടിച്ചോളൂ. നിങ്ങളെ നിൽപ്പും പാവൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നേ. പറ്റില്ലേ? സാറേ കുട്ടി, അതെ എന്റെ മോളാ. എന്താ? ഒന്നുമില്ല സർ. എന്റെ ചന്ദ്രിക, എനിക്ക് ഇത്ര അടക്കം ഒതുക്കെ ആയിട്ട് മര്യാദയ്ക്ക് നടന്നൂടെ? അച്ഛൻ ഉണ്ടെങ്കിൽ ഉണ്ണാ നോക്ക്, എനിക്ക് പോണം. ഞാൻ ഉണ്ണാത്തന്റെ ഉള്ളു. ഏതാ ജാക്കോന്തൻ? ഒന്നും മിണ്ടാതിരിക്കണ്ടോ. ശ്രീനിവാസ, അയ്യോ വേണ്ട സർ, ഞാൻ ആ മാധവപുരയുടെ കടയിന്ന്. താനാ തോക്ക് മാറ്റി വെച്ച് ഇവിടെ വന്ന് ഇരിയടോ. ഉള്ളതുകൊണ്ട് രണ്ടുപേർ കൂടെ കഴിക്കാം. വിളമ്പോ പോളെ, ആ പ്ലേറ്റും കൂടെ എടുത്ത്. സാർ, മോളാണെന്ന് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ. ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇത് ഒരെണ്ണേ ഉള്ളൂ, അത് തന്നെ ധാരാളല്ലേ. ഇതിനെ പഠിക്കുന്നു ടൈപ്പ്? അത് പിന്നെ വലിയ കാര്യല്ലേ. അയ്യോ, അത് ജീപ്പ് വരുന്നു, ഞാൻ പോവാ. രാവിലെ കഞ്ഞി എന്നാ കുടിച്ചേ? ഇല്ല സർ, പുട്ടും കറിയില്ല. ഒന്ന് ചോണയായിട്ട് നിക്കണോ? ഓടോടുന്നു. വാടോ, എങ്ങനെയുണ്ട് എന്റെ ബംഗ്ലാവ്? കൊള്ളാം സർ. ഇത് എനിക്ക് ആകെയുള്ളൊരു ഭാര്യ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന ആളാ ശ്രീനിവാസൻ. എവിടെയാ വീട്? കല്ലൂപ്പറയില്ല. അവിടെ വാലിയമ്മറ്റെന്ന് പറഞ്ഞൊരു വീടുള്ളത് അറിയോ? അറിയാം. എന്റെ ചെറിയമ്മയുടെ മൂത്ത മകളുടെ ഭർത്താവിന്റെ സഹോദരിയെ കെട്ടിച്ചയച്ചിരിക്കുന്നത് അങ്ങോട്ടാ. ഓ, അവരൊക്കെ അവിടെ തന്നെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. നീ പോയി ചായടാ നോക്ക്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്കാ. കെട്ടിയിരിക്കുന്ന ഒരു സാറാ ഗോപാലകൃഷ്ണൻ. അറിയാം, അമ്മയുടെ എന്തൊരു അടുത്ത ബന്ധം കൂടി ഉണ്ട്. ആണോ? കണ്ടോ കണ്ടോ, പറഞ്ഞു വരുമ്പോ രക്തബന്ധം ഇല്ലെങ്കിലും ബന്ധുക്കളായിട്ട് തന്നെ വരും. പിന്നെ എടോ ശീരി, എനിക്ക് തന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു, അത് ഇപ്പൊ പോയി. അല്ല,
ഇവിടെ എവിടെയാ താമസം? തൽക്കാലം സ്റ്റേഷനിൽ തന്നെയാ. ഒരു വീട് നോക്കണം. പതിപ്പ് ഇവിടെ വീടാണെങ്കിൽ നിർത്തുന്നതിന്റെ കിന്നാരം വീടിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വീട് നോക്കാൻ പോലെ ഒരാളെ അയ്യോ എന്നാ എന്നെ മരുന്ന്. എന്താ അസുഖം? പ്രഷർ അല്ലാതെ എന്താ ശരീരമാണ് ഈ പണിയെടുക്കണ്ടേ? പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ഏമാനല്ലേ? മതി 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 മതി, വെള്ളം കുടിക്കാണ്ട് എടുക്ക പോയിട്ട്. ശ്രീ അവിടെ ഇരിക്കെ, ഞാൻ ഇതിനകത്ത് ഇറങ്ങി വരട്ടെ. വാ ഇരിക്കെ, ഇപ്പൊ വരാം. അഞ്ചു മിനിറ്റ്. ശരി സാർ. അതെ, ഒന്ന് അകത്തേക്ക് പോണായിരുന്നു. അതെന്താ പൊക്കോളൂ? അല്ല, നിങ്ങളുടെ ഈ നിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെയും പാറാവ് തുടങ്ങിയെന്ന്. കളിയാക്കിയതാ? അല്ലല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ വേറെ ഒരു ജോലിയും കിട്ടാഞ്ഞിട്ടാണോ പോലീസ് ചേർന്ന്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കണ്ടപ്പോ അങ്ങനെ തോന്നി. എന്താണോ തല്ലുംപടി ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചൂടെ? താൻ എന്താ വെച്ചാ തല്ലു? തുഴ വെച്ചാ സാർ. സാർ ഇവൻ ഹെൽത്ത് സെന്ററിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്ന് രക്ഷിക്കണം സാർ. വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാടാ. രായപ്പനെ ഇട്ടോട്. രായപ്പാ അരമുറി പോ. എന്താണോ ഈ ഫയല് പരമേശ്വര സാർ ഒപ്പിടിക്കാൻ ഞാൻ പിന്നെ പോട്ടെ സാർ. ആണ് രായപ്പം വയ്ക്കൂ. വളരെ ഉപകാരം സാർ. വൈകിട്ടാണോ സാർ? ശരി. എടോ ആ ജീപ്പിന്റെ പുറകിലേ ഒരേത്ത കുലയും ചാക്കേട്ടും ഉണ്ട്. വൈകുന്നേരം തൃശ്യാമ്മയുടെ വീട്ടിലെത്തിക്കണം. എത്തിക്കാം സാർ. വീടറിയാവോ? ഇല്ല സാർ. പിന്നെ എങ്ങനെ എത്തിക്കും? എടോ ആശുപത്രി അടുത്ത് നിന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. സാറേ, ഈ ത്രേസ്യാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട് ഏതാ? ഇയാളുടെ വായിൽ ഇത് പഴോ? ചിലപ്പോ പൊട്ടനായിരിക്കും. എവിടെ പോയിട്ട് വരുന്നു? ടൈപ്പ് കഴിഞ്ഞിട്ട് ഇതെന്താ ചാക്കിട്ടൊക്കെ? ഞാൻ ആ ത്രേസ്യാമ്മയുടെ വീട് വരുന്നു പോവാ. ോ അവിടെ എത്തും അവൾ എന്നെ വിളിച്ച് കയറ്റിക്കോളും. ഇറങ്ങിക്കോളൂ ചാക്കോട്ടായിട്ട്. പണ്ടൊക്കെ രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഫുൾ ടൈം ആയെന്നാ തോന്നുന്നു. അവളുടെ സമയം കൊള്ളാം. മനസ്സിലായില്ല. ഞാനിവിടെ സ്റ്റേഷനിൽ പുതിയായിട്ട് വന്നാ. പോവാന്നോ? അതെന്നാ പോക്കാ, കേറിയിരിക്കെ. ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് വാ. അല്ലേ ചൂടായിട്ട് എന്തേലും? എനിക്കൊന്നും വേണ്ട. എന്നാ പേടിയാന്നേ? ഞാൻ പിടിച്ച നിന്നതൊന്നും ഇല്ല. അയ്യോ എനിക്കൊന്നും വേണ്ട. എടോ ശ്രീനിവാസ, നിനക്ക് സംഗീതം വശമുണ്ടോ? അല്പമൊക്കെ. ഈ കഥകളി പദം വലുതറിയോ? ഏയ്, പിന്നെ എന്ത് കലാകാരനാണോ താൻ? കുണ്ടിത നായക ഒന്ന് പോടോ. കുണ്ടിത നായക നന്ദിനി കൊത്തോരോ പെണ്ണില്ല മണ്ണില്ല തുണന. എത്ര കാലായി ഒരു നല്ല കഥകളി കണ്ടിട്ട്. ഇപ്പൊക്കെ സായിപ്പ്മാർക്ക് കാണാൻ വേണ്ടി ഒരുതരം കാട്ടിക്കൂട്ടിലല്ലേ? വികൃതം ഗോഷ്ടി. സാറേ ആരോടെ? ഞാനാ സാറേ കള്ളം വരിയത്. ഒരുത്തൻ പോലീസ് സ്റ്റേഷന്റെ വാതിലേക്ക് വന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കണ്ടില്ലേ കള്ളനാണെന്ന്? ഈ നാട്ടിൽ എന്തിനാ പോലീസ്? എന്താണോ പറയണോ സാർ? അതിന് ഞാൻ എന്ത് വേണം താരാട്ട് പറഞ്ഞോ? അയ്യോ വേണ്ട സാർ, ഇന്നത്തേക്കോടൊന്ന് കണ്ടോളാൻ എസ് ഐ എം പറഞ്ഞിട്ടുണ്ട്. ഓ അതേതായാലും നന്നായി. ഇന്നൊക്കെ ഒരു ദിവസത്തേക്കിലും നാട്ടുകാർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. ശ്രീനിവാസ ആ സെല്ലം തുറന്നു കൊടുത്തേ, കിടന്നോട്ടെ. പോപ്പോ എന്താ മുഖത്തത്ര ഗൗരവം? പിന്നെന്താ, ഞാൻ പല്ലടിച്ച് നടക്കണോ?
പല്ലിളിക്കൊന്നും വേണ്ട, കാണുമ്പോന്ന് ചിരിച്ചൂടെ. തനിക്ക് ഈ മുഖം ചേരുന്നേ ഇല്ല. ഓ, ഞാൻ സഹിച്ചോളാം, മാറി. എനിക്കറിയാം എന്താ കാരണം. വഴിന്ന് മാറ്, എനിക്ക് പോണം. നിന്നേ, ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയതുകൊണ്ടല്ലേ ദേഷ്യം. എസ് ഐ സാർ ചാക്ക് ഇട്ട് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പോയതല്ലേ. എനിക്കറിയായിരുന്നു ആ സ്ത്രീ എത്ര കാര്യമാണെന്ന്. എന്തിനാ ഈ എസ് ഐ പറയുന്നെല്ലാം ചെയ്യാൻ പോകുന്നത്? പറ്റില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? നല്ല കഥേ, മേലുദ്യോഗസ്ഥനല്ലേ. ഓ, അത്രേ ഉള്ളൂ, അയാളെ വീട്ടുവേലക്കാരനല്ലോ. അത് ശരിയാണ്, പക്ഷേ ഞാൻ പോന്നു. എനിക്കങ്ങനെ ആരോടും ദേഷ്യമൊന്നും ഇല്ലാട്ടോ. മണി എട്ടായത് മുതല് സാറിനെയും കാത്ത് കുറ്റി അടിച്ചതിലോട്ട് നിൽക്കായിരുന്നു. മുറിയുടെ കാര്യമൊക്കെ അത്യത്തി പറഞ്ഞിരുന്നല്ലോ. നല്ല സ്ഥല സൗകര്യം വേണം. പിന്നെ എനിക്കൊരാൾക്ക് താമസിക്കാൻ അങ്ങനെ വിസ്തരിച്ചൊന്നും വേണ്ട. ഉണ്ട്, സാർ ഒന്ന് കണ്ടിട്ട് പറയണം. എന്റെ പേര് പീറ്റർ എന്നാണ്. ഈ സാറ് വിളി ഒന്ന് ഒഴിവാക്കിയാ കൊള്ളാം, കേട്ട ശീലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്കത് ശീലമായി പോയി സാറേ. ഇതാണ് കട, പഴയ ഒരു സ്റ്റുഡിയോ ആയിരുന്നു, ഇപ്പൊ പൂട്ടിക്കിടക്ക. ഇത് മതിയാവും. പുറയിൽ ഒരു ടാപ്പുണ്ട്, അതിനോട് തൊട്ട് കുളിമുറി മറ്റെല്ലാ സൗകര്യവും ഉണ്ട് സാർ. കൊള്ളാം. അല്ല, ബിസിനസ് ആവശ്യത്തിന് എന്ന് പറഞ്ഞു, എന്താന്ന് മനസ്സിലായില്ല. അതൊക്കെ ഉണ്ട്. അപ്പോ ഇത് നമ്മൾ ഉറപ്പിക്കുന്നു, പാർട്ടിയെ കണ്ട് വേണ്ട ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്താണ് പരിപാടി? അമ്മാവോ? അമ്മാവ് നിന്റെ അമ്മ നായർ. കൊടാ, രാജപ്പനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, അവന്റെ വാല. ആനയും പേടിക്കണം, ആന പുണ്ടത്തെയും പേടിക്കണം. സാറിന്റെ കട ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടു. വരണം, ഒരു ചായ അടിച്ചിട്ട് വാ. വന്നട്ടെ. ഈ കരിമ്പാറയുടെ ഒക്കെ ഒരു ഇടപാട്. വേറൊരു മനുഷ്യനാണ് കേടുത്താൻ ഈ കാട്ടുമുക്കില. പറയാൻ പറ്റില്ലെന്ന്, വല്ല കള്ളന്മാരും കയ്യിൽ വന്ന് ചാടിയാലോ. കള്ളന്മാരും എന്റെ കയ്യിൽ വന്ന് അടവണ് ഇങ്ങനെ ഉറക്കൊഴിച്ച് നടക്കല്ലേ. അവർക്ക് ഫുൾ നൈറ്റ് വരെ പണി ഉണ്ടായിച്ചാനെ. ഇത് വെറുതെ ഉറക്കൊളക്കാൻ വേണ്ടി. ഞാൻ ഏതായാലും പോയിക്കോ, ഉറങ്ങാൻ പോവാ. പോയി കിടന്നോ. എന്നാലും നമ്മുടെ ഡ്യൂട്ടി കുന്തം. ഇനി ഇപ്പൊ രാത്രി മഞ്ഞും കൊണ്ട് ഉറക്കൊഴിഞ്ഞ് ഇറങ്ങാൻ കിട്ടാൻ പോയല്ലേ രാഷ്ട്രപതിയുടെ. ഏ, താൻ വേണേ ഇറങ്ങു, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. നമുക്ക് വീട്ടില് പെണ്ണും പിടക്കോഴൊക്കെ ഉള്ളതാ ചാനെ. ഗുഡ് നൈറ്റ്. അവൻ ഇതിനകത്തോട്ട് കയറിയെന്ന തോന്നുന്നു. എന്തുവാ സാറേ, എന്ത് പറ്റി? ഒരു കള്ളൻ, ഒരു കള്ള ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അയ്യോ, എന്റെ ഈശോ വിശോ തമ്പുരാനെ. സാറേ, ഞാനൊന്ന് കേറി നോക്കിയല്ലോ. ഇങ്ങോട്ട് വലിച്ചു പുറത്തിടണം സാറേ, അവന്റെ കള്ളയിൽ നിങ്ങൾ കഴിച്ചുതരാം. കേറി നോക്കാല്ലേ. ഒന്ന് കേറി നോക്കണം സാറേ. ചെല്ലണം സാറേ. കഴിവ് പോനെ. കള്ളം പോയി, കള്ളം പോയി. പുറകു വശത്ത് വെയിൽ വിളിച്ചവൻ ആ വഴി പോയി. നിങ്ങൾ ഈ വഴി ആ
വടക്കര സ്റ്റേഷൻ. ഇത് പോസ്റ്റ് ഓഫീസിൽ നിന്നാ. ഇവിടെ മാർക്കറ്റിൽ ആകെ പ്രശ്നമാ. ഉടൻ പോലീസ് എത്തിയേ പറ്റൂ സാർ. കാര്യം പറഞ്ഞോ സാർ. ഫയൽമാൻ അറുപതും പിള്ളക്ക് ഭ്രാന്തമായിരിക്കുന്നു സാർ. അത് ഇങ്ങോട്ട് വിളിച്ചെന്താ കാര്യം? ആശുപത്രി കൊണ്ടാ നോക്ക്. ആരും അടുക്കുന്നില്ല സാർ. താഴെയിടുക. അയ്യോ സാർ, ഒരു കട തല്ലി താർത്തു കഴിഞ്ഞു സാർ. ഒരു വാൻ പോലീസ് എങ്കിലും ഉടനെ ചേച്ചേ പറ്റൂ സാർ. ആ വരാം. താങ്കടന്ന് കീറാതെ. ശ്രീനിവാസൻ സാർ, മാർക്കറ്റിന് അവിടെ ഒരുത്തം കിടന്ന് വേള ഉണ്ടാക്കുന്നു. എന്നെ വിളിച്ചോണ്ട് വാ. വില എടുക്കണോ സാർ? വേണ്ട, ചെന്ന് വിളിച്ചാ മതി, കൂടെ പോരും. പട്ടികളെ കൊല്ലും എല്ലാത്തിനെ. എങ്ങോട്ടാ സൈക്കിളിൽ പറക്കുന്നേ? ഒരു പുള്ളി അറസ്റ്റ് ചെയ്യാൻ പോവാ. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. എസ് ഐ സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ പല കേസുകൾക്ക് എന്നെ തനിച്ചാ വിടാറ്. എന്റെ പേരിലുള്ള വിശ്വാസം കൊണ്ടാണേ. അതെ അതെ. സംസാരിച്ച സമയമില്ല, ഞാൻ പോട്ടെ. അതൊക്കെയല്ലേ സാറേ മുഴുവൻ വട്ട. ഇപ്പൊ നാലഞ്ചെണ്ണത്തിന് അടിച്ച് താഴെ ഇട്ടതേ ഉള്ളൂ. ഞാൻ സംസാരിച്ചു നോക്കാം, എന്താ എന്റെ പേര്? പ്രായമായ നാഗുമ്പിള്ള. സാർ ഒറ്റയ്ക്ക് പോകാതിരിക്കാണ് ബുദ്ധി. അടി അടുത്ത് വന്ന അടി കൊല്ലി താഴെ 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 ഇട്ട. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാ. ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ശ്രീനിവാസ, ചൂട് പിടിച്ചില്ലെങ്കിൽ നീര് വരും. കുട്ടികളെ പോലെ കിടന്ന് കരയാ. ഒന്ന് അടങ്ങി കിടക്കണോ? സൈക്കിളിലെ പറക്കല് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ. ഇതാ ഇപ്പൊ പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞല്ലേ പോയത്. പിന്നെ വാങ്ങിക്കുന്നു. അയാൾ എന്നെ എടുത്തറിയ ഞാൻ വിചാരിച്ചോ. എടോ, മുഴുവട്ടുള്ള ഒരുത്തനെ, അതും പർവ്വതം പോലെ ശരീരമുള്ള പിള്ളയെ താനല്ലാതെ കേറി പിടിക്കാൻ പോകൂ. അല്ല, തന്നെ ഒറ്റയ്ക്ക് ആ കരിമ്പാറ അങ്ങോട്ട് അയച്ചല്ലോ എന്ന് ഉറക്കുമ്പോഴാ. അതെ, അയാൾക്ക് തന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? എത്രയോ വർഷമായി സേവന രംഗത്തുള്ള ലക്കി സ്റ്റാർ ഏജൻസി വടക്കേക്കരയിലും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലക്കി സ്റ്റാർ ഏജൻസി നാളെ നാളെയാണ് നാളത്തെ പ്രഭാതത്തിന്റെ പൊന്നിൻ കിരണങ്ങൾ വടക്കേക്കരയെ തഴുകുമ്പോൾ നിങ്ങളുടെ കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ കരിമ്പാറ മാർത്തണവർകൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ലക്കി സ്റ്റാർ ഈ ഇൻസ്റ്റാൾമെന്റ് എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനൊന്നും അല്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നും അല്ല സാർ. നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇതൊരു സേവന പരിപാടി തന്നെയാണ്. കാര്യമായൊരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ലാഭത്തിനേക്കാൾ സ്ഥാപനത്തിന്റെ വളർച്ചയും പരസ്യവും. ഇതൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത്. ഇതിന്റെ ഓണർ ആരാന്നാ പറഞ്ഞ? സേട്ട്, സുലൈമാൻ സേട്ട് എന്ന് പറയും. ആ, നടക്കട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. അല്പം വീട്ടു സാധനങ്ങൾ എനിക്കും ആവശ്യമുണ്ട്. വരണം സാർ. വരട്ടെ, കാണാം. നമസ്കാരം സാർ. അല്ല,
ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നിന്നാ മതിയോ? ഒന്ന് അകത്തോട്ട് വന്ന് കയറി കണ്ടിട്ട് പോവാം. ബുക്കിംഗ് ഇന്നലെ തുടങ്ങിയാണ്. അല്ല എല്ലാവരും പോയാലോ? അല്ല അകത്തോട്ട് നിക്കാം. അല്ല ഇങ്ങനെ എന്താണോ, എന്ത് കൂടാലും കൊണ്ട് വരവ് സാർ? പള്ളിയുടെ പറയിലെ റെയിൽവേ ആരോ തല ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങോട്ടാണോ ഓടി വരാ? ആരോട് തലയെടുക്കാൻ പറ എന്റെ ഈശ്വര, വണ്ടി വരുമ്പോ തല തെറിച്ചു പോകുമല്ലോ. തെറിച്ചു പോയി സാർ. പോയിക്കോ. ശ്രീനിവാസ നീ കോട്ടേഷൻ എസ് ഐയോട് വിവരം പറ. ചെല്. ഏത് വണ്ടിക്കാണോ കൊണ്ടാരം തല വെച്ചത്? 9:45 മേലിലായിരിക്കും സാർ. ബോഡി ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ശരിയായ വെളിച്ചമില്ലാത്തോണ്ട് ഇംഗ്ലീഷ് തയ്യാറാക്കാൻ പറ്റുന്നില്ല സാർ. നാളെ എടുക്കാം, നാളെ നിർത്തണം. അല്ല ഡ്യൂട്ടിക്ക് മൊയ്തീനില്ല, കുറുപ്പാണെ വീട്ടിൽ പോയി. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പിന്നെ ഇയാളെ നിൽക്കട്ടെ. ഒറ്റയ്ക്കോ സാർ? ഞാൻ കൂടെ വേണമെങ്കിൽ. പേടിയുണ്ടോ? ഉണ്ടോടെ? ഇല്ല സാർ. അയാൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങളുടെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനൊക്കെയാ മാറുന്നത് സാർ. ആ പിന്നെ ഉറങ്ങരുത്, തല കുറുക്കാൻ കൊണ്ടുപോകും സാർ. തന്നെ അല്ല ശവത്തിന്റെ പണമാരെ. ഓ വിഷമുണ്ടോ ഒറ്റയ്ക്ക് നിൽക്കാൻ? ഇല്ല സാർ, ഉറങ്ങരുത്. ആ സ്വാഹ. എഴുന്നേറ്റോ. സാരമില്ല, ഒന്ന് ഭയപ്പെടുത്തിയതാ. ആരാവൻ? ആളെ അറിഞ്ഞ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കായിരുന്നു. പേടിപ്പിക്കാൻ മനുഷ്യൻ ആരാന്ന് കരുതിയ? ഒടിയനാ ഒടിയൻ. ഇനി പേടിക്കാനൊന്നുമില്ല, എല്ലാം വേണ്ട പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ രക്ഷ അയക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് മതി. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. ഓ പിന്നെ ഞാൻ തന്നിട്ടുള്ള ചൂർണം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും സേവിച്ചാൽ പനി മാറിക്കൊള്ളുന്നേ. എന്നാൽ ഈ കുട്ടിയെ തനിച്ച് അവിടെ ആക്കിട്ട് പോന്നല്ലോ നിങ്ങള്. ഒറ്റയ്ക്ക് നിന്നോളാന്ന് ശ്രീനിവാസം പറഞ്ഞിട്ടല്ലേ. പിന്നെ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങ് പോരുക. അപ്പൊ പോലീസിലും പേടിത്തൊണ്ടന്മാരുണ്ട്. പോടുന്ന് കളിയാക്ക. നീ ഒന്ന് കിടക്കി വിരിക്കാൻ നോക്ക്, ശ്രീനിന്ന് വിശ്രമിക്കട്ടെ. ഞാൻ സ്റ്റേഷനിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. ലീവിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞോളാം. മോൻ പോയി കിടന്നോളൂ, അസുഖം മാറുന്നവരെ ഇവിടെ കഴിയാ. ഞാൻ ഇത്തിരി കഞ്ഞി എടുക്കട്ടെ. എന്നാ ശ്രീനി പോയി കിടന്നോളൂ, വൈകുന്നേരം വന്നിട്ട് കാണാം. ശരി. അതേ പനി വന്നത് ഭയന്നിട്ടൊന്നും അല്ലാട്ടോ, ചെറുപ്പത്തിലേ എനിക്ക് അങ്ങനെയാ. മഞ്ഞുണ്ട് അപ്പൊ. മനസ്സിലായി മനസ്സിലായി, വയ്യാത്ത പണിക്ക് പോവാൻ നിക്കരുത്. പറയായിരുന്നല്ലോ ഒറ്റയ്ക്ക് കഴിയില്ലെന്ന്. അല്ല അതെങ്ങനെ പറയുന്നത്, ഡ്യൂട്ടി അല്ലേ? പിന്നെ മാതസാറിന്റെ മുഖത്ത് നോക്കി പറയാൻ മടി. മടിയൊന്നല്ല, ധൈര്യക്കുറവെന്നാ പറയണ്ട. ഞാൻ ചോദിക്കട്ടെ, പറ്റില്ലെന്ന് പറഞ്ഞാൽ അയാളെന്താ മൂക്ക് ചെത്തോ? അയ്യടാ, അന്ന് ഞാൻ കണ്ടതല്ലേ സ്റ്റേഷനിൽ വെച്ച് മാതസാറിനെ കണ്ടപ്പോൾ ഒരു കോലം. അപ്പൊ തിരിച്ചും വല്ലതൊക്കെ പറയാനും അറിയാം. വിരിച്ചിട്ടുണ്ട്, കിടന്നോളൂ. ബുദ്ധിമുട്ടായില്ലേ? കൊറച്ച് ബുദ്ധിമുട്ടായി, എന്ത് ചെയ്യാൻ സൈക്കല്ലാതെ.
അന്യനാട്ടിൽ നിന്ന് വന്നിരിക്കല്ലേ, ഇത്തിരി മനുഷ്യപ്പറ്റ കാണിക്കാതിരിക്കാൻ പറ്റോ? ആ പിന്നെ ഒരു കാര്യം. എന്താ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പുറത്തോട്ടൊന്ന് ഇറങ്ങിയേക്കല്ലേ. പീറ്ററെ, ആ എന്താ സിസ്റ്റർ ഈ സമയത്ത്? ദേ സേട്ട് വന്നിട്ടുണ്ട്, വാ. എന്താ പീറ്ററെ, എങ്ങനെയുണ്ടായിരുന്നു ഉദ്ഘാടനമൊക്കെ? നന്നായിരുന്നു മുതലാളി, നല്ല പരസ്യമൊക്കെ കൊടുത്തായിരുന്നു. ബുക്കിംഗ് എങ്ങനെ? ആൾക്കാർ ഇങ്ങോട്ട് അടുക്കുന്നില്ല. കടയ്ക്കകത്ത് തന്നെ ഇരുന്നാ ആള് വന്നോളൊന്നില്ല. പുറത്തോട്ടിറങ്ങി വേണ്ട പണി ചെയ്യണം, മനസ്സിലായോ? ഓ മുതലാളി, പിന്നെ നമുക്ക് ഡിസ്പ്ലേക്കുള്ള സാധനങ്ങളല്ലാതെ സ്റ്റോക്ക് ഒന്നും എത്തിയിട്ടില്ല. അതൊക്കെ ഉടനെ എത്തും. താൻ ആൾക്കാരെ കഴിഞ്ഞ് മാക്സിമം ഓർഡർ പിടിക്കാൻ നോക്ക്. അസിസെ പോവാം. ശരി മുതലാളി. മുതലാളി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? കുറച്ച് കാശ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്റെ ശമ്പളത്തിൽ നിന്ന് മുതലാളി പിടിച്ചാൽ മതി. ആദ്യം ബിസിനസ് ഒക്കെ ഒന്ന് സ്റ്റഡി ആകട്ടെ, പിന്നെയല്ലേ കാശ്. അസിസേ, കാര്യങ്ങളൊക്കെ ഇവന് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. ഓ മുതലാളി, എന്നാ വണ്ടി വിട്. എന്റെ പൊന്നു മാതാവേ, ഒരു വഴി കാണിച്ചു തരണേ. എന്റെ മാതാവേ, എല്ലാം അറിയുന്ന നീ വടക്കേക്കരയിലെ നല്ലവരായ ജനങ്ങളെ എന്തിനാണ് എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നത്? അവർ ലക്കി സ്റ്റാറിന്റെ സേവനങ്ങൾ അനുഭവിക്കരുതെന്നാണോ നിന്റെ തീരുമാനം? നീ എന്റെ കഞ്ഞൂടി മുട്ടിക്കരുത്, പേരുന്നെങ്കിലും ഒരുത്തനെ. അപ്പൊ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലേ? വരണം ചേട്ടാ, ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതിൽ ടിവി, ഫ്രിഡ്ജ്, ഫാൻ, ടേപ്പ് റെക്കോർഡർ, ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉണ്ട്. സാധനങ്ങൾ ഞങ്ങൾ കമ്പനി വിലയ്ക്കാണ് നൽകുന്നത്. എന്നതിന് പുറമെ വിലയുടെ മൂന്നിലൊന്ന് മാത്രം നൽകി കഴിയുമ്പോൾ സാധനം ഞാൻ വീട്ടിലെത്തിക്കും. കയറ്റുമതി, ഇറക്കുമതി, ട്രാൻസ്പോർട്ടേഷൻ കൂലി എല്ലാം ഞങ്ങൾ വഹിക്കും. എന്താണ് വേണ്ടത്? കളർ ടിവി ഒന്ന് എടുക്കട്ടെ. കളർ വേണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം. സത്യത്തിൽ കണ്ണിന് നല്ലത് ബ്ലാക്ക് ആൻഡ് വൈറ്റാ. എന്താ വേണ്ട? ഫർണിച്ചർ ആയാലോ, ഒരു വീട്ടിന് വേണ്ട കംപ്ലീറ്റ് ഫർണിച്ചർ ഇവിടെ ഉണ്ട്. വേണ്ടെന്നേ? പിന്നെ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഞാനിതൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നതാ. ഓ, കണ്ടിട്ട് എങ്ങനെ ഉണ്ട്? കൊള്ളാം. താങ്ക് യു. പിന്നെ ആശാ രാത്രി ഇവിടെ തന്നെയാണ് കിടപ്പ്. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഒരാള് കിടക്കുന്നൊന്നും എനിക്ക് ബുദ്ധിമുട്ടേ അല്ല. പറട്ടെ. ആവശ്യത്തിന് കുരുത്തം കിട്ട ചെറിയനെ കാണുകയില്ല. തറേ നല്ല പാർട്ടിയാണ് പിടിച്ചകത്ത് കയറ്റിയത്. കുനിഞ്ഞു നിന്നാ കളനാണ് പുണ്യാളച്ചൻ, പരീത് പുണ്യാളച്ചൻ. താറ് ചായോടി. സ്റ്റേഷനിലേക്കുള്ള വഴിയൊന്ന് ചോദിക്കണ്ടേ? ആരോട് ചോദിക്കാനാ? ആരോടും ചോദിച്ചൂടെ, സീനിയർ ഉള്ളതല്ലേ, നമുക്ക് ആരെ പഠിക്കാനാ? വാ, സമയങ്ങളുണ്ട്. വെറുതെ ഒരു ഉച്ചക്കിറക്ക്. എന്താണാവോ? ഞാൻ എസ് ഐയും കരിമ്പാറ മാത്തൻ കോൺസ്റ്റബിൾ ആവുന്നത്. എന്നിട്ട്? എന്നിട്ട് എന്താ, കരിമ്പാറയെ കൊണ്ട് 101 പ്രാവശ്യം ഏത്തൊടിച്ചു. ജീവിതത്തിൽ നേരെ തിരിച്ചായിരിക്കും നടക്ക. ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആരോടും പറയില്ലെന്ന് സത്യതോ? എന്താ കാര്യം? പറയില്ലല്ലോ. ഇല്ല. അതെ, ഇവിടെ ആരുമില്ലേ? ആരോ വന്നു തോന്നുന്നു, ഞാൻ നോക്കിട്ട് വരട്ടെ. ഇതെന്നാണോ വീട്? നീ വീട് മാറിക്കരുന്ന് പറഞ്ഞ അകത്താണ്ട. ആ ചെലപ്പോ ഈ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കും. നാട് കണ്ടപ്പോഴേ തോന്നി. നമസ്കാരം. നമസ്കാരം. അയ്യോ, പിരിവാരാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല. അമ്മോ, പിരിവാരല്ല, ശ്രീനിവാസൻ. അയ്യോ, ഞാനല്ല. നിങ്ങളല്ല? ശ്രീനിവാസൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞില്ല. പിന്നെ ശ്രീനിവാസൻ? ശ്രീനിവാസൻ പറഞ്ഞോ? ശ്രീനിവാസൻ പറഞ്ഞില്ല. എന്താ പോലീസ്? പരമേശ്വരൻ സാർ. പരമേശ്വരൻ, പരമേശ്വരൻ സാറ്. ആ പരമേശ്വരൻ സാർ, എന്റെ അച്ഛൻ. എന്താ കാര്യം? ആ അച്ഛനാണല്ലേ. അച്ഛൻ സാർ പറഞ്ഞു. അയ്യോ, കയറി ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ വിളിക്കാം. ഏതറിയപ്പെണ്ണു? കല്യാണമായിട്ട് കഴിഞ്ഞു കാണു. ഇനി വല്ല സ്റ്റെപ്പിന് പറ്റുള്ളൂ. ആർക്കറിയാം, എന്തായാലും അവന്റെ സമയം കൊള്ളാം. നല്ല അസല് പെണ്ണ്. ഈ പോലീസുകാരുടെ ഒരു സമയമായി. ഇനിപ്പെട്ട ചെന്നാലും ഇതുപോലത്തെ ഒരു കോളക്കും. അത്യാവശ്യം ഭക്ഷണവും നടക്കും, മറ്റെല്ലാ കാര്യവും നടക്കും. ഹലോ, ഒരു മുന്നറിയിപ്പില്ലേ? ഞങ്ങൾ നിന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാടാ. വരുന്ന വഴിക്കൊരു അബദ്ധം പറ്റി. ഇവിടുത്തെ എസ് ഐ സ്റ്റേഷനിൽ കയറ്റി ഞങ്ങളൊന്ന് വരട്ടി. അരെ മാത്രല്ല, ഞങ്ങൾ നിന്നെ ഒരൊറ്റ ആളെ ഓർത്തിട്ടാണ് എടുത്തിട്ട് പെരിക്കുന്ന. ഞാൻ എന്റെ പഴയ സ്വഭാവം നിനക്ക് അറിയല്ല. പിന്നെ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങൾ? എന്ത് വിശേഷം, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. ആ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. എന്താടാ? അതെ, സമിതി ഓഫീസ് വിളിച്ചു, സ്ഥലം നപ്പാച്ചോട്ട് കൊടുത്തു. അതെന്താ, വല്ല വഴക്കുണ്ടായോ? ഏയ്, നീ പോയി കഴിഞ്ഞപ്പോ ഉള്ള ആവേശം ഒക്കെ പോയി.
അതെ. അവനെ നമ്മുടെ വാസൂരു വിസയൊക്കെ റെഡിയാക്കി, അക്കരെ ചേരാൻ നിൽക്കുക. ആണോടാ? അതെ, ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിയ. സങ്കടമുണ്ട്, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ്. എടാ വാസു, നിനക്ക് പണത്തിന് ആവശ്യമില്ലോ ചോദിക്കാൻ പഠിക്കരുത്. ഞാൻ വിചാരിച്ചാൽ ലോണൊക്കെ കിട്ടും. അല്ല, നിനക്കെന്തോ അസുഖമാണെന്ന് പരമേശ്വരൻ സാർ പറഞ്ഞു. അത് കാലാവസ്ഥ പറ്റാഞ്ഞിട്ടാ. ഈ വെള്ളമൊക്കെ മാറി കുളിച്ചപ്പോ പനിയടിച്ചതാ. കാലാവസ്ഥ പ്രേതത്തിന് കാവലിരുന്ന് പേടിച്ചിട്ട് പറട്ടെ. അയ്യോ പറയല്ലേ. എന്തോന്ന്? അല്ല, എന്റെ ഈ അസുഖത്തിന്റെ കാര്യം അമ്മയോട് പറയല്ലേ എന്ന് പറയുകയായിരുന്നു. ചേട്ടാ, ഏ ചേട്ടാ, എല്ലാവർക്കും ചായ എടുത്തിരിക്കുന്നത് കൊടുക്കട്ടെ. ചേട്ടന് ചായ വേണ്ടേ? എന്നാ ഞാൻ അത്തേക്ക് വെക്കോട്ടെ. അവനായി അവന്റെ പാടായി. എടാ, ഞങ്ങൾക്ക് ഉടനെ പോണം. ഇപ്പോഴോ? ഊണൊക്കെ കഴിച്ചിട്ട്? ഊണൊന്നും വേണ്ട, ചായ തന്നെ ധാരാളം. ഉടനെ പോയിട്ട് കാര്യമുണ്ടടാ. ഞങ്ങള് വീട്ടിൽ പറയാം. അല്ല, നീ ഇനി എന്നാ അങ്ങോട്ട്? നിനക്കറിയില്ല ഇവിടുത്തെ പ്രശ്നങ്ങള്. ആ എസ് ഐ ആണ് എല്ലാ കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല, എന്നോടുള്ള വിശ്വാസം കൊണ്ടാണേ. തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ, ഞാൻ ഇറങ്ങാം. ഞാൻ പാർട്ടി എടുത്തണം. പിന്നല്ലാതെ നമുക്ക് പോവാം. ഇക്കണക്കിനാണ് എല്ലാ കിഷാറും കെട്ടിപ്പൂട്ടി സ്ഥലം വിടുന്ന ഗോളാ. അല്ല, ഈ സാധനം എടുത്തോണ്ട് പോവാൻ പറയുന്നത് എന്തോ ഉറപ്പിന്റെ പേരില്ല. അയാൾക്ക് ബാക്കി പണം കൊടുത്തില്ലെങ്കിലോ? അതിനാർക്കാ സാധനം കൊടുത്തിരിക്കുന്നത്? പരസ്യം കൊണ്ട് മാത്രം കാര്യം. പിന്നല്ലാതെ ഇതങ്ങോട്ട്. എന്തോ സാറേ, ഇത് റേഡിയോ ആണല്ലോ. അത് വെച്ചാട്ടെ, ഒരു ആഴ്ച കണ്ടൊരു 10 രൂപ ഞാൻ. എന്തിനാ സാറേ എനിക്ക് റേഡിയോ? കടയിൽ ചായ കുടിക്കാൻ വരുന്ന ഒരു പാട്ട് കേട്ട് കുടിക്കട്ടെ. ഇതാ 10 രൂപ തന്നു. ഈ റേഡിയോ അമ്മാവൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതെ, മാധവംപിള്ളച്ചേട്ടൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ബാക്കി പണം ഇഷ്ടമുള്ള പടച്ചു തീർത്താ മതി. എന്താ, പൊതുജന സേവനമാണ് ലക്കി സ്റ്റാറിന്റെ ലക്ഷ്യം. അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സംതൃപ്തി. വരട്ടെ. എന്താ? ഒന്ന് പുറത്തേക്ക് വരൂ. എന്തിനാ? ഒന്ന് വരുന്നേ, ഒരു കാര്യം പറയാനാ. എന്താ ചിന്തിക്കേ? ആ, ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, അതെ. ആരോടും പറയരുത് കേട്ടോ. പറയില്ലല്ലോ, ഉറപ്പാണേ. കാര്യം പറ. അതെ, എനിക്കൊരു കത്ത് എഴുതരാമോ? അതെന്താ, ചന്ദ്രിക മലയാളം എഴുതാറില്ലേ? അല്ല, ഇത് അങ്ങനെയുള്ള കത്തല്ല. മാടൊക്കെ എഴുതുന്ന ആളല്ലേ, അപ്പോ അറിയായിരിക്കുമല്ലോ. അതെ, ഈ എങ്ങനെയാ പറയാ? പറഞ്ഞോളൂ. പ്രേമലേഖന. അല്ല, ചന്ദ്രിക ആർക്ക് കൊടുക്കണ? അയ്യേ, എനിക്കാർക്കും കൊടുക്കാനല്ല. എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് അശ്വതി, അവർക്ക് നിങ്ങളെ മലയാളം പഠിപ്പിച്ച സാറിനോട് ഭയങ്കര ഇഷ്ടമാ. ഞാൻ എഴുതി കൊടുക്കാന്ന് വാക്കും കൊടുത്തുപോയി. എന്താ, എഴുതരുമോ? ചന്ദ്രിയക്കുള്ള പോലെ കുഴപ്പം എനിക്കുണ്ടല്ലോ. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല, ആർക്കോട്ട് കൊടുത്തിട്ടുമില്ല. മലയാള സാറിനായതുകൊണ്ടാണ് ഒരു പേടി. ഗ്രാമർ മിസ്റ്റേക്ക് പോലും വന്നാലോ? ആ, ഏതായാലും ചന്ദ്രിയെ വാക്ക് കൊടുത്തുപോയി സ്ഥിതിക്ക്. ഞാനത് ശ്രമിച്ചു പോകട്ടെ. വേഗം വേണം കേട്ടോ. നോക്കട്ടെ. എന്നപ്പോ കിടന്നു, മഞ്ഞോണ്ട് പനി കൂട്ടണ്ട. പോരട്ടെ പോരട്ടെ, ചൂട്ടിച്ച് അടി തട്ടരുത്. ആ, അങ്ങോട്ടോ ചേട്ടാ. ചേട്ടാ, ചേട്ടോ, ആരേത്? എന്താ ഇത്? തയ്യൽ മെഷീൻ. ചേട്ടൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു? അയ്യോ, ഞാനത് വെറുതെ. അതുകൊണ്ടല്ലേ ഞങ്ങൾ കൊണ്ടുവന്നത്. ഇവിടെ ഏത് മുറിയിൽ വെക്കാനാണ് സൗകര്യം? അല്ല, ഇവിടെ ഇരുന്ന കാശിന്റെ കാര്യം? കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. കാശ് കൈ വരുന്നതനുസരിച്ച് ചേട്ടൻ ഷോറൂമിൽ അടച്ചാ മതി. എന്താ, നോക്കി നിൽക്കാൻ അകത്തൊട്ടടുത്ത് വയ്യുന്നു. ചേച്ചി എവിടാന്ന് വെച്ചാ ഒന്ന് കാണിച്ചോട്. ചേട്ടൻ ഒന്ന് ഒതുങ്ങിയേ, വെറുക്കെ. പിന്നെ ചേട്ടാ, ഇക്കാലത്ത് കക്കൂസും കുളിമുറിയും ഒക്കെ പറയുന്ന പോലെ ആ ടെലിവിഷൻ
ടി വി ഇല്ലാത്ത വീടേതാ? നമുക്കും വേണ്ട ഒന്ന്. അയ്യോ പെതുക്ക മതി, ഈ തയ്യൽ മെഷീന്റെ അടവ് കഴിഞ്ഞതിന് ശേഷം ടി വി ഞാനിങ് എത്തിക്കാം. നമുക്ക് പോവാം. അപ്പൊ പറഞ്ഞതുപോലെ എനിക്കൊന്നും വേണ്ട. തണുത്തോളത്ത് ഞാനിപ്പോ എവിടെ പോവാനാ? അതിനാ ഞാൻ പറഞ്ഞത് ഇല്ല അതുപോലെ ഒന്ന് വാങ്ങി വെക്കാന്ന്. എന്തുവാണേലും വേണ്ടേ, വടക്കേലി അമ്മണിയും കോങ്കണി തങ്കമ്മ ഒക്കെ റിഡ്ജിന് ചേർന്നിരിക്കുവല്ലേ, മുഴുവൻ കാശൊന്നും ആദ്യം കൊടുക്കണ്ടെന്നേ. ഓ സോറി എന്ന് ചോദിക്കുമ്പോ അവനെ കാശ് ചോദിക്കല്ലേ, ഒന്ന് പോയാ മതി, അവര് സാധനം ഇങ്ങ് എത്തിക്കും. ഒന്നുകൂടെ ഒഴിക്കട്ടെ. നിങ്ങൾ ടി വിക്ക് അല്ലേ ചേർന്നത്? അതെ അതെ. എന്തായി? ഉടനെ എത്തും. തയ്യൽ മെഷീന്റെ തേർഡ് ഇൻസ്റ്റാൾ. എന്റെ സ്റ്റീൽ അലമാരയുടെ രണ്ടടവ് കഴിഞ്ഞു. സാധനം എവിടെ? നിങ്ങൾ എല്ലാ അടവും എടുക്കാതെ ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ, തിരക്ക് കൂട്ടാതെ. അപ്പൊ നമുക്ക് ഉച്ച കഴിഞ്ഞ് കാണാം. പ്രസിറ്റ് ഞാൻ എത്തിക്കാം. വന്നിട്ട് സാറേ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അകത്തോട്ടിരിക്കാം. വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. ചായ എന്തെങ്കിലും വേണ? വേണ്ട, എനിക്കൊരു ഫ്രിഡ്ജ് വേണല്ലോ. അതിനെന്താ സാർ, സ്റ്റോക്കിങ് വന്നോട്ടെ. ചായ ഇരിക്കില്ലേ ഒന്ന്? അയ്യോ അത് കൊടുക്കാനുള്ളതല്ല, സാമ്പിൾ വെച്ചിരിക്കുന്ന. സാർ കാശടക്കണം, സ്റ്റോക്ക് വന്നാൽ ആദ്യത്തെ ഫ്രിഡ്ജ് സാറിനായിരിക്കും. ഓഹോ കാശടക്കണമല്ലേ, കാശുണ്ടെ പിന്നെ ഇങ്ങോട്ട് വരുമോ? ആ ഫ്രിഡ്ജ് വീട്ടിലെത്തിക്ക്, കാശ് വരുമ്പോ തരും. ഇല്ലായപ്പോ ഞങ്ങളാരും സാറുമായിട്ടുള്ള ഇടപാടിന് കണക്ക് പറയാറില്ല, അതിന്റെ ഉപകാരം ഉണ്ടെന്ന് കുട്ടിക്കോ. അയ്യോ അത് ബുദ്ധിമുട്ടാ, എന്റെ സ്വന്തം സ്ഥാപനമല്ലല്ലോ, ഞാനിവിടെ ജോലിക്കാരനല്ലേ. അങ്ങനെയാണല്ലേ, അത് ശരി. ഞാൻ പോട്ടെ. രാസനാദിപ്പൊടിയാ, നല്ലോണം ഉച്ചയിലിട്ടൊന്ന് തിരുമിക്കേ, പനി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കുളിക്കല്ലേ. ശരിക്കും തിരുമിക്കേ, ഇല്ലേ പോവാൻ എന്നെ തിരിച്ചു വരും. ആ പിന്നെ ഞാൻ പറഞ്ഞ കത്തിന്റെ കാര്യം മറന്നിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്ക. ഇങ്ങനെയാണോ തിരുമുന്നേ? കൈയെടുത്തെ. ഞാൻ ചെയ്തോളന്നേ, ഞാൻ തിരുമി തരാം. രാസരാതിപ്പൊടിയല്ലേ, കുളി കഴിഞ്ഞ് സ്വല്പം നിറകെ പുരട്ടുന്നത് വളരെ നല്ലതാണ്, ജലദോഷം മൂക്കടപ്പ് മുതലായ പമ്പ കിടക്കും. മനസ്സിലായില്ല. ലക്കി സ്റ്റാർ. ലക്കി സ്റ്റാറോ? അതെ ലക്കി സ്റ്റാർ, ഭാഗ്യധാരകം ഇൻസ്റ്റാൾമെന്റ് പദ്ധതി. വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ ടെലിവിഷനൊക്കെ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കുന്ന. കറക്റ്റ്. കണ്ടോ വീട്ടിലിരിക്കുന്ന സാറിന്റെ ഭാര്യ എത്ര വേഗം വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അല്ല ഞങ്ങൾ ഒരു കളർ ടി വി സെറ്റ് വാങ്ങിക്കാത്ത എന്താ സാറേ, ഒന്ന് എടുത്തു വെച്ചാലോ? അയ്യോ ഞാനല്ല ഇവിടുത്തെ ആള്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ചേച്ചി പറയട്ടെ, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കേന്ദ്ര വില അറിയും. സാറിനെ പോലെ ഒരു മാന്യ വ്യക്തിയുടെ വീട്ടിൽ ഒരു കളർ ടി വി ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് സാറിനല്ല, ലക്കി സ്റ്റാറിനാണ്. അയ്യോ മാഷേ, ഞാനല്ല ഇവിടുത്തെ ആളെന്ന് പറഞ്ഞില്ലേ? അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ മിസ്സിനോട് കാര്യം പറഞ്ഞത്. എന്താ എന്താ ഇവിടെ? നമസ്കാരം സാർ, ഞാനിങ്ങനെ വീടുകൾ നേരിട്ട് എന്ന്. അല്ല സാറെന്താ ഇവിടെ? അത് കൊള്ളാം, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്താ ഇവിടെ? അയ്യോ അപ്പൊ സാറിന്റെ വീടായിരുന്നു? ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ അങ്ങനെയായിരുന്നു. എന്താ ഇപ്പോലെ മാറ്റമുണ്ടോ? അല്ല അപ്പൊ ഇവരാരാ? ഇതെന്റെ മോള്, ഇത് പി സി ശ്രീനിവാസൻ. എന്താ അവളെ സംശയമുണ്ടോ? ഹേയ് ഞാനൊരു കളർ ടി വി വാങ്ങി വെക്കുന്ന കാര്യം പറയായിരുന്നു. എടോ ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഇന്നേ വരെ 10 പൈസ കൈക്കൂലി വാങ്ങിക്കത്തണം ഞാൻ. ഇതിനു വേണ്ടി ഞാനൊരു കൈക്കൂലിക്കാരനാവണമെന്നാണ് താൻ പറയുന്നത്? ഒരിക്കലും പാടില്ല സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മോളെ ചന്ദ്രികെ, ചായ വല്ലതും കൊണ്ട് കിടക്ക്. ശ്രീനി തന്റെ വീടിന്റെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. കേശവനാഥ കയ്യിൽ നിന്ന് താക്കോലും വാങ്ങിച്ചതായി വന്നിരിക്കുന്നത്. എന്നാ പിന്നെ ഇന്ന് തന്നെ അങ്ങോട്ട് മാറായിരുന്നു, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ഇന്ന് തന്നെ മാറണോ? ഇന്ന് തന്നെ അവിടെ ചെന്ന് സ്വസ്ഥമായ നാളെ മുതൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നു. എന്നാ പിന്നെ അങ്ങനെ ചെയ്യോ. കേശവനാഥ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പോവാ? അതെ ഒന്നുമില്ല, അവിടെ പ്രേതമുണ്ട്. പ്രേതോ? ആണോ പെണ്ണോ? പെണ്ണ്. ചോര കുടിക്കുന്ന യക്ഷിയാ, അവിടെ ഒരു പാലയുണ്ട്, അതിലാ താമസം. ആവൂ, പെൺപ്രേതമാണെങ്കിൽ രക്ഷപ്പെട്ടു. പാലപ്പൂവിന്റെ മണവും അന്തിക്കൂട്ടിന് സുന്ദരിയായ രക്ഷിക്കുട്ടിയും നല്ല രസമല്ലേ. അങ്ങനെയൊക്കെ വായിച്ചു പരിചയമുള്ളൂ കേട്ടോ. അല്ല എന്തേ സുന്ദരീക്ഷയുടെ ഇഷ്ടമല്ലേ പെണ്ണുങ്ങളെ കൂടെ കൂട്ടുകൂടാൻ? ഒറ്റയ്ക്കാവുമ്പോ പെണ്ണായാലും പ്രേതായാലും ഒരു കൂട്ടുകൂടുന്നല്ലേ. അങ്ങനെ ഇപ്പം കൂട്ടുകൂടണ്ട, അവിടെ പ്രേതം പോകുന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. ഏത് ടി വിയാ വേണമെന്ന് പറഞ്ഞു? ഒരാഴ്ചക്ക് സ്റ്റോക്ക് വരും, എത്തിയാൽ ഉടനെ വീട്ടിൽ കൊണ്ടുവരാം. ഓക്കെ. ശ്രീനിവാസ് സാർ, എന്താ സാറേ ഈ വഴിക്കൊക്കെ? 150 രൂപയുണ്ട്.
എന്താ സംഭവം? ഒരു കട്ടില് വേണം, പിന്നെ ഒന്ന് രണ്ട് കസേര, മേശ, അതൊക്കെ പതുക്കെ മതി. കട്ടിലാണ് അത്യാവശ്യം. എന്താ സാറേ, കല്യാണം വല്ലോ ആയോ? ഹേയ്, അത് ഒരു ഉമ്മർത്തിരിക്കാൻ പറ്റില്ലല്ലോ. അത് കറക്റ്റ്. സ്റ്റോക്ക് എത്തിയാൽ ഉടനെ എടുക്കാം. തിരക്കില്ലേ, പതുക്കെ മതി. സാർ റെസീറ്റ്? ഓ, അതൊക്കെ പിന്നെ പഠിച്ചോളന്നേ. പിന്നെ സാർ, അന്ന് പരമേശ്വരൻ സാറിന്റെ വീട്ടിൽ വെച്ച് ഒരു അബദ്ധം പറഞ്ഞുപോയി, തെറ്റിദ്ധരിക്കരുത്. ഓഹോ, അതോ? ഹേയ്, പറ്റേ. ശരി. അമ്പലത്തിൽ നിന്ന് വരാ. വേണ്ട, ഞാനും അങ്ങോട്ടാ. ശിവലി കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞാണ്. ആ പിന്നെ കത്തെവിടെ? എഴുതി കഴിഞ്ഞു. തരട്ടെ. എന്നെ കളിപ്പിക്കുക? അല്ല, സത്യമായിട്ട് എഴുതി കഴിഞ്ഞു. എന്നിട്ടാ? വൈകുന്നേരം വീട്ടിലേക്ക് വാ, തരാം. ശരി. ഇതാര് ചന്ദ്രികയോ? പിയേഴ്സ് എവിടെ? എന്തോന്ന്? കത്തെവിടെന്ന്? ഓ, അതാണോ? പുലത്താണ്ടി ചിന്തവേ വിരിയാത്തതെന്തും ഇതളിൽ കൊടിച്ചു തുള്ളി നമ്പരം. ആ
പറയുന്നു കേക്ക്. മര്യാദക്ക് പറഞ്ഞതല്ലേ രണ്ടടുത്ത്? അപ്പൊ നിയമം എഴുന്നള്ളിച്ചോണ്ട് വന്നേക്കുന്നു. അല്ലേ, പോയി കേസ് കൊടുക്ക. കോടതിയും വഴക്കിനും ഒന്നും ഞാനില്ല. ഇന്ന് എന്ന് ഞാൻ ഈ കട ഒഴിഞ്ഞു വന്നേക്കാം. എന്റെ സാധനങ്ങൾ നശിപ്പിക്കല്ലേ. മര്യാദക്ക് പറയുന്നത് കേട്ടാൽ തനിക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഈ കുന്ദ്രാന്റെ എല്ലാം കൂടി അടിച്ചു പൊളിച്ച് ഞാൻ തീയിടും. പറയാം. എന്താ എന്താ അവിടെ? ഞങ്ങളുടെ കടയിലെ അയാൾ കച്ചവടം വെച്ചിരിക്കുന്നു, ഒഴിയാൻ പറഞ്ഞിട്ട് ഒഴിയുന്നില്ല. നേരെ പറഞ്ഞപ്പോ മൂപ്പേന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. എന്താ ഒഴിഞ്ഞു കൊടുക്കത്ത്? അടുത്ത മാസം 16-ാം തീയതി വരെയാണ് സാറേ വാടക കിട്ട് എഴുതിയിരിക്കുന്നത്. ആ സമയം വരുമ്പോ ഞാൻ ഒഴിയാമെന്ന് പറഞ്ഞതാ. വാടകച്ചിട്ട് എവിടെ? അത് ഇവര് കീറി കളഞ്ഞു സാർ. ഓഹോ, ഗുണ്ടായ്സ് കാണിക്കണല്ലേ. നിങ്ങൾ രണ്ടുപേരും എന്നോട് സ്റ്റേഷനിലേക്ക് വരണം. ഒന്നിങ്ങ ഈ കടയുടമ എന്റെ ഒരു പാർട്ടിയാ. മാത്തൻ സാറിനോട് സൂചിപ്പിച്ചിരുന്ന കേസാ. സാറ് പറഞ്ഞതുകൊണ്ടാ ഇതൊക്കെ ചെയ്തത്. ഗായപ്പ, എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് നിങ്ങളിപ്പോ സംസാരിച്ച്. ആരുടെ ഒത്താശ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാ. ഈ വേഷോട്ട് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി പറ്റൂ. തരണോ? എന്താ എന്താ അവിടെ എന്താ വേളം? സാർ, ഇവര് കടയൊഴിപ്പിക്കാൻ. എന്താണോ കട ഒഴിയാത്തത്? തന്റെ തറവാട്ട് വസ്തുത്വമൊന്നും അല്ലല്ലോ. ഏ സാർ, അത് സാർ തെറ്റ അയാളുടെ ഭാഗത്തല്ല. ഇവരാണ് സാർ ഇവിടെ കിടന്ന് ഗുണ്ടായസൻ അടിച്ച്. തെറ്റും ശരിയും തനിക്ക് എങ്ങനെ അറിയാം? വാടക ചീട്ട് പ്രകാരം ഇയാൾക്ക് ഒരു മാസം കൂടി കച്ചവടം നടത്താം. അത് കീറി കളഞ്ഞിട്ടാണ്. ശ്രീനിവാസ് സാർ പറഞ്ഞാ ശരി. യുവമാർ തന്തും തടിയും വെച്ച് എന്തും ചെയ്യാന്ന് കരുതി നടക്കുക. പാതമ്പളക്കാരന്റെ ഭാഗത്ത് ന്യായം. ഗുണ്ടായസ് ഇവിടെ നടക്കില്ല. പിള്ളേരുടെ അഫ്പാരം കൊടുക്കണം. പോലീസ് ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും ആ കട ഓണറും സ്റ്റേഷനിലേക്ക് വാടോ. സാർ, ഞാനത് കൊല്ലം കുറയായി മാത്രമേ ചരക്ക് തുടങ്ങിട്ട്. താൻ എന്നെ വകുപ്പൊന്നും പഠിപ്പിക്കണ്ട. ഞാൻ മനഃപൂർവ്വം അല്ല ചെയ്തത്. ആൾക്കാരെ മുമ്പ് താൻ എന്നെ കൊച്ചാക്കായിരുന്നല്ലേ. തനിക്കെന്നെ ഓണം ശരിക്കും അറിയാൻ പാടില്ല. ആ എങ്ങോട്ടാ ശ്രീൻ സാറേ? ഞാൻ നാടിന്റെ ഇടവരുന്നു. എന്താ ഉറങ്ങറയില്ലേ? എവിടെ, വൺ മാൻ ഷോ അല്ലേ? എല്ലാം ഞാൻ തന്നെ ചെയ്യണം. കയറുന്നോ? നല്ല ചൂട് കാപ്പി ഇട്ട് തരാം. നല്ല 1-ാം ക്ലാസ് കട്ടൻ കാപ്പി. എടാ, നേരം കുറേ വരട്ടെ. ശരി. ഇന്ന് രാവിലെ മാധവമ്പിള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടായിരിക്കും. നാളെ രാവിലെ അകത്തേറ്റൊന്ന് പരിപാടിയാണ്. ഇതിപ്പോ രായപ്പിന്റെ മാത്രം ആവശ്യമായിരിക്കില്ല എന്നെ തല്ലുക എന്നുള്ളത്. വീട് വരെ ഞാനും വരാം. വേണ്ട, ഞാൻ പോകണം. സാരമില്ല, ഞാനും വരാം. ഇതാര് ചന്ദ്രിക? അയ്യോ, ഇതെന്ത് പറ്റി നെറ്റിയില്? എന്ത്? അതൊന്ന് വീണതാ. നീ ഇന്ന് ടൈപ്പിന് പോയില്ലേ? എവിടെ വീണെന്ന്? സൈക്കിളിന്ന്. ഓ, പിന്നെ കൊച്ചു കുട്ടിയല്ലേ സൈക്കിളിന്ന് വിടാൻ. സത്യം പറ, ആരെങ്കിലും വഴക്കിന് വന്നോ? ചന്ദ്രിയല്ലാതെ വേറെ ആരാ എന്നോട് വഴക്കിന് വരാ?
എന്ത് പറ്റി ചന്ദ്രയ്ക്ക്? നാവൊരു മാറ്റം. ഇന്നലെ ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു, എന്നിട്ട് അതാണ് രാവിലെ ഇങ്ങോട്ട് ഓടി വന്നേ. ഇപ്പൊ സമാധാനമല്ലേ? അയ്യോ ഞാൻ പോട്ടെ, അമ്മ അറിഞ്ഞിട്ടില്ല, തിരക്കും. അഫീസോ മൊരാലില്ലേ? ഇല്ല, ഞാൻ വേറെ വഴി പോട്ട് വരാം. ഇവിടെ ആകെ പ്രശ്നമാണ്. കാശ് തന്ന ഒരു കാവലി കിടക്കുവാ. എന്താ ഷോക്ക് വരാത്തത് അറിയില്ല. മൊരാലി എന്തോ ചുറ്റുകളിൽ നടക്കുവാ. ശ്രീനിവാസ് സാറ് അതോട്ടിരിക്കാമല്ലോ. വേണ്ട, ഇതുകൂടി ചേർത്തോ. അസീസേ, ഇത് ശ്രീനി സാർ, ഇവിടുത്തെ സ്റ്റേഷനില. അസീസാണ് എനിക്ക് മൊരാലി എടുത്ത് ജോലി വാങ്ങിച്ചു തന്നത്. ഞങ്ങൾ മദ്രാസിൽ കുറച്ചാളുണ്ടായിരുന്നു. കിള്ളിപ്പലത്താണ് വീട്. നല്ല കണ്ടുപരിചയം തോന്നുന്നു. ഹേ അല്ല, ഇവൻ പൂക്കോട്ടുകാരനാ, ആ ലൊക്കാലിറ്റിയിൽ ഫേമസാ. പൂക്കോട്ട് പണ്ടിയ നാടകം കളിക്കാൻ വന്നിട്ടുണ്ട്. ശരി, എന്തിനാ നീ എന്നെ സ്ഥലം പറയാൻ പോയത്? അയാൾ ഒരു പോലീസുകാരനല്ലേ? അതിനെന്താ, പുള്ളി നല്ല മനുഷ്യനാ. എന്നും കരുതി പണി പോലീസിലാണേ. നിന്റെ സകലപൂരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഏയ്, ഞാൻ അങ്ങനെ അടുത്ത് പരിചയപ്പെട്ടൊന്നുമില്ല. എന്നാൽ കൂടുതൽ എടുക്കണ്ട, അയാളോടൊന്നല്ല നാട്ടുകാരോടൊന്നും. അതെന്താ, സേട്ടും കൂടെ ജോലി ചെയ്യുമ്പോ അങ്ങനെയൊക്കെ. നിനക്കത് വഴിയെ മനസ്സിലാവും. ആരേ? ഓ, ശ്രീനി അല്ലേ? അവൻ ഹോട്ടലിൽ നിന്നോളും. അല്ല, ഞാൻ ശ്രീനേട്ടനോട് കരുതിയിട്ടുണ്ട്. നിന്നോട് ആര് പറഞ്ഞു അവനും കൂടെ കരുതാൻ? ആ വിളി വിളി. എന്റെ പൊന്നി ഏട്ടന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ഞാൻ കുറച്ചു നാളായിട്ട് പറയുന്നതല്ലാതെ കാര്യം നടക്കുന്നില്ലല്ലോ. നാളെ സ്റ്റോക്ക് വന്നാൽ ഒരൊറ്റ ആളിന്റെ എല്ലാ സാധനം ഞാൻ തരും. ഇന്നത്തേക്ക് ഒരു ദിവസം നിങ്ങൾ ക്ഷമിക്കണം. കുറെ നാളായിട്ട് കേൾക്കുന്നല്ലോ ഈ സ്റ്റോക്കിന്റെ കാര്യം. അപ്പൊ നാളെ സ്റ്റോക്ക് വന്നില്ലെങ്കിലോ ഞാൻ നിങ്ങളുടെ കാശ് മുടക്കി തരുമോ? അതെന്ത് ചോദ്യം? ഇവന്റെ ഓരോ എല്ലായിട്ട് ഞാൻ ഊരിയെടുക്കും. വടക്കേക്കരക്കാരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആണുങ്ങളായാൽ അല്പം മോഷണമൊക്കെ ആകാം. ആളെ പറഞ്ഞു പറ്റിക്കരുത്, അതൊരു വക തണ്ടിത്തരോ. ഓറ പട്ടി. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? അതേ, ഒരു പോലീസുകാരന്റെ ജോലി എന്ന് വെച്ചാ അത്ര മോശമൊന്നുമല്ല അല്ലേ? ഏയ്, പരമാനന്ദ അല്ലേ. കളിയാക്കാതെ, ഒരു പോലീസുകാരൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആട്ടെ, എന്താ ഇപ്പൊ പോലീസുകാരൊക്കെ എടുത്തിരുന്നത്? അല്ല, നമ്മളെ സീനിയെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? നല്ല വചന, മര്യാദക്കാരൻ, തങ്കപ്പെട്ട സ്വഭാവം. എന്താപ്പോ? ചന്ദ്രയ്ക്ക് വേണ്ടി അവനൊന്ന് ആലോചിച്ചാലോ. ഇന്നിപ്പോ അവരൊരു കോൺസ്റ്റബിളാ, നാളെ ഹെഡ് കോൺസ്റ്റബിൾ ആവും, മറ്റന്നാ എസ് ഐ ആവും, പിന്നെ മുകളിലേക്ക് കേറി കേറി. ഒന്ന് ചുമ്മാ തിരിയന്നേ, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചപ്പോ ഇതൊക്കെ തന്നെയാ പറഞ്ഞത്, എസ് ഐ ആവും, കിസ് ഐ ആവും. എന്നിട്ടിപ്പോ എന്തായി? അതിനിപ്പോ നിനക്ക് എന്താണ് ഒരു കുഴപ്പം? വർഷങ്ങൾ കുറെ ആയില്ലേ നീ എന്റെ കൂടെ പുറക്കാൻ തുടങ്ങിയിട്ട്. അത് പോട്ടെ, നീ പറ, നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ? അവര് തമ്മിൽ നല്ല ചേർച്ചയാ. എനിക്ക് വിരോധമൊന്നുമില്ല, എങ്കിലും നമ്മൾ അവളോടുകൂടി ഒന്ന് ചോദിക്കണ്ടേ? ഓ, നമ്മളൊന്ന് തീരുമാനിച്ചാ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല, എനിക്ക് സമ്മത. മൊലാലിയാണോ ഇവിടുത്തെ കുഴപ്പമായി നിക്ക? ആളുകൾ കാശ് തിരിച്ചു ചോദിക്കുന്നു. എന്തോ, ആ ഇങ്ങോട്ട് വരുന്നോ? എപ്പോ? രാത്രിയോ? ആ ശരി ശരി, വെക്കട്ടെ. ആ മുതലാളി വരുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. കളക്ഷൻ മുഴുവൻ എടുക്ക്. ലോഡ് വരാത്തോണ്ട് ആകെ പ്രശ്നമായിരിക്കാണ്. നാട്ടുകാരോട് നാളെ അവധി പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോ അസീസ് വാനുമായിട്ട് വരും. ഈ സാധനങ്ങളൊക്കെ അതിൽ കയറ്റി ഈയോണ്ട് വന്നേക്ക്. അല്ല, സാധനങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞാ നമ്മൾ ഇവിടുത്തെ പരിപാടി നിർത്തുക. അയ്യോ, അപ്പൊ നാട്ടുകാരെ പിരിച്ച കാശ് എന്റെ കയ്യിൽ നിന്ന് ഈയോണ്ട് കൊടുത്തോ? അല്ല മോല, ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞാണ്ട് ചെയ്താ മതി. എല്ലാവരെയും കബളിപ്പിക്കാനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ അതിന് കൂട്ടുവെക്കില്ല. പീറ്ററെ, നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് അസീസിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താ നിനക്ക് ഞാൻ പണിയുന്നത്. ഈ നിമിഷം വരെ നിങ്ങളോട് ഞാൻ വിശ്വാസക്കാർ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. പക്ഷെ ഇത് വഞ്ചനയാ. താനക്കറിയോ, റോട്ടുമെന്ന് വന്നവനാ ഞാൻ. എന്നെ കുത്തി വലത്തിയിട്ട് ഇത് മുഴുവൻ പറക്കെടുത്തോണ്ട് പോകാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ. വരട്ടാ മുലാളി, നിങ്ങൾ കാണിക്കാൻ തെമ്മാടി തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് കാശ് തരും, ഞാൻ നാട്ടുകാർക്ക് തിരിച്ചു കൊടുത്ത് മാപ്പ് പറഞ്ഞോളാം. Thank you.
മുതലാളി. ഒരു ദിവസം നിന്നെ എന്റെ കൈക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പാല് തന്ന കൈക്ക് തന്നെ കൊത്തി സ്വന്തം മുതലാളിയുടെ വള്ളയ്ക്ക് തന്നെ കത്തിക്കേറ്റില്ലടാ. സത്യം പറ, എല്ലാം മനസ്സിൽ ഉറപ്പിച്ച പ്ലാനിട്ടല്ലേ നീ അയാളെ വിളിച്ചു വരുത്തിയത്? അല്ല സർ, അയാളെ കാശും എടുത്തോണ്ട്. അയാളുടെ കയ്യിലെ കാശും പിടിച്ചു പറിച്ച് നീ ഓടാൻ ശ്രമിച്ചു. അയാളെ വിടില്ലെന്നായപ്പോ നീ കത്തിക്കേറ്റി. അതെന്നാ സംഭവിച്ചത് സർ? ഇനി അയാളെ തല്ലരുത്. എന്തോ സർ, ദൈവീകം ഇനിയാളെ ഉദ്രിക്കരുത്. ആഹാ, എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കാ. പ്രത്യേകം കൊണ്ട് എങ്ങനെ സത്യം പഠിപ്പിക്കണം എന്ന് എനിക്കറിയാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലേ സത്യം. അല്ല അല്ല അല്ലാന്ന് പറ്റുമെങ്കിൽ നീ കോടതി തെളിയിക്കണാ. എടാ കർത്താവ് തമ്പുരാൻ വിചാരിച്ച പോലും നിനക്ക് ഇനി രക്ഷയില്ല. ഒന്നുകിൽ കയറ്, അല്ലെങ്കിൽ ഇനിയുള്ള കാലം ജയില്. രണ്ടിലൊന്ന് ഓഴപ്പ. ഓ, തല്ലി ചതച്ചൊരു പരുവാക്കിയില്ലേ അവനെ. നീ നോക്കിക്കോ, ഈ കരിമ്പാറ പുഴുത്തേച്ചാവും. പീറ്ററിന് ശിക്ഷ കിട്ടുവോ? കിട്ടാതെ എങ്ങനെയാ? തെളിവുകളൊക്കെ അവനെതിരല്ലേ. അതും പോരാത്തേന് ആ കരിമ്പാറാണ് റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഒന്നും ഊരാൻ പറ്റില്ല. പിന്നെ ദൈവാധീനം ഉണ്ടെങ്കിൽ എന്നാലും പാടാ. പീറ്റർ പറഞ്ഞായിരിക്കും സത്യം, എനിക്കത് ഉറപ്പാ. ആ പ്രതിയുടെ മൊഴി അടിസ്ഥാനമാക്കി കേസ് വിരിക്കുന്ന സമ്പ്രദായം ഈ നാട്ടിലില്ലല്ലോ. എന്തോ ഒന്നും എനിക്കറിയില്ല. ആ അയാളെ വെറുതെ വിട്ടാ മതിയായിരുന്നു. എന്തായാലും നാളെ കോടതി കൊണ്ടുപോയല്ലേ, ദൈവം രക്ഷിക്കട്ടെ. എന്താണ് ബഹളം സാർ? ഞങ്ങൾ പീറ്ററിനെ ഒന്ന് കാണണം സാർ. ഞങ്ങളുടെ കാശ് വാങ്ങിച്ചു മുങ്ങാൻ ഞങ്ങൾ അങ്ങനെ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതി പറയണം. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ ഒന്നും തന്ത്ര വകയല്ല. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ എല്ലാത്തിനും ചവിട്ടി നാട്ടിലേനെ ഉരുക്കളയും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാർ ശരിയാവുന്നത്? ഞങ്ങൾ പീറ്ററിനെ കാണാൻ. പീറ്ററിന് തീരെ വയ്യ സർ. കള്ള റാസ്കൽ, അവന്റെ അടവാണ്. അല്ല സർ, സത്യമായിട്ട് അയക്ക് തീരെ വയ്യ. വല്ല ഹെൽത്ത് സെന്ററിലും മറ്റോ കാണിച്ചാ? ഓ പിന്നെ ഹെൽത്ത് സെന്റർ ഇവിടെ. ഓ തന്റെ പേപ്പറെല്ലാം ശരിയായിക്കേ. 10 മണി കോടതി കൊണ്ടുപോണ്ട. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ് സർ. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ്, പാസഞ്ചർ ബോട്ട് കൊണ്ടുപോകണം. അല്ല എന്താ? ശരി സർ. ആ എന്താ എന്താ മോളെ? എന്തിനാ? അമ്മ കരിച്ചിങ്ങരെ തലചുറ്റി വീണു. എവിടെ വീണെന്ന്? അയ്യോ, അമ്മ കരിച്ചിങ്ങരെ തലചുറ്റി വീണു. അത് നീ എന്നോട് വന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഡ്യൂട്ടിയിലല്ലേ. വൈദ്യരെ ചെന്ന് വിളിക്ക്. വൈദ്യരെ വിളിച്ചാ പറ്റത്തില്ല, അന്ന് ഡോക്ടർ പറഞ്ഞല്ലേ. ഇനി തലചുറ്റി വരുമ്പോ കൊണ്ട് ചെല്ലണമെന്ന്. ഞാനിപ്പോ എങ്ങനെയാ മോളെ വരുന്നത്? അത് പറ്റില്ല, അച്ഛൻ ബോട്ട് അടുപ്പിക്ക. സർ ബോട്ട് അടുപ്പിക്ക. ആ ബോട്ടൊന്ന് അടുപ്പിച്ചേ. എന്താ മോളെ ഈ പറയുന്നത്? ഞാനിപ്പോ എങ്ങനെ വരാനാ? ഇയാളെ കോടതി കൊണ്ടുപോകണം. അതൊന്നും എനിക്കറിയാൻ വയ്യ. അച്ഛൻ അവിടെ വരെ ഒന്ന് വന്നേച്ചു പോ. അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സാറ് പൊക്കോളൂ, ഇവനെ ഞാൻ കൊണ്ടുപോകാം. വീട്ടിലും ആരും ഇല്ലല്ലോ. അത് ശരിയാവൂ, ഒരു കുഴപ്പമില്ലെന്നേ. എന്നാ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. നിന്റെ പുറകെ തന്നെ ഞാൻ കോടതി എത്തേക്കാം. ഈ ഫയൽ വെച്ചാ. ശരി സർ.
എങ്ങനെ കൊല്ലാൻ തോന്നി? കൊല്ലാനൊരുങ്ങിയ സേട്ടുവ എനിക്ക് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നു. കാരണം ഇനിയും ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക്. എനിക്ക് വേണ്ടി കേസ് പറയാനോ ജാമ്യത്തിലെടുക്കാനോ ആരുമില്ല. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട നിങ്ങൾ ചെയ്യൂ. എന്നെ കൂടെ കഴിയുന്നതാണെങ്കിൽ ഒരാഗ്രഹം ഇനി നടന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട എനിക്ക് എനിക്കെന്റെ അമ്മച്ചി ഒന്ന് കാണണം. ഒന്ന് കണ്ടാ മാത്രം മതി. അതിന് പീറ്ററിന്റെ വീട് നമ്മൾ പോന്ന വഴിക്കാ. ഒന്ന് ഇറങ്ങിക്കണ്ട, അപ്പൊ തന്നെ തിരികെയും ചെയ്യാം. അതേ നാൾ ഇനി അവർ ജീവിച്ചിരിക്കില്ല. ശവമടക്കിന് എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതി പറഞ്ഞതാ. ബുദ്ധിമുട്ടാവുമെങ്കിൽ അല്ല, ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തുമ്പോ പറഞ്ഞോളൂ. ശ്രീനി സാർ, ഇതാ വീട്. വരൂ. ചെല്ലേ, കണ്ടിട്ട് പെട്ടെന്ന് വരണം. എന്താ വീട്ടറെ? ഞാനിതും വെച്ചോണ്ട് അമ്മച്ചിയുടെ മുമ്പിലോട്ട് എന്നാൽ അത് മതി. അവർ ചങ്ക് പൊട്ടിച്ചാവുന്ന ഞാൻ കാണേണ്ടി വരും. ഒരഞ്ചു മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അഴിച്ചു തന്നാൽ. അയ്യോ, അത് പാടില്ല. നിയമം എഴുതാ. എന്നെ വിശ്വസിക്കാം. ഒന്ന് കണ്ടേച്ച് ഞാൻ ഇനി ഓടി വരാം. എന്താ വീട്ടറേ ഇത്? ശരി, അഴിച്ചു തരാം. പക്ഷെ ഞാനും കൂടെ വരും. ഈ വേഷത്തിൽ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്തു പറയാം അമ്മച്ചിയോട്? അങ്ങനെ പാടില്ലെന്നാ. എങ്കിലും ഞാൻ ചെയ്യാം. പെട്ടെന്ന് തിരിച്ചു തന്നെ. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചെല്ല്, വേഗം എത്തിയാ മതി. അടുപ്പ തരി തിളക്കിയ അത് വെന്ത് കഴിഞ്ഞ ഒരു കോപ്പ കഞ്ഞി എന്റെ കൈ കൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കണമെന്നുണ്ട്. നിങ്ങൾ അനുവദിച്ചാൽ ഇനി ഒരിക്കലും എനിക്കതിന് കഴിയില്ലല്ലോ. സമയം പോകുന്നു, അതറിയല്ലോ. ചില വേഗാവട്ടെ. എന്താ സാറേ? ഏയ്, പീറ്ററിലൂടെ വന്നാ. പീറ്ററോ? ആ, ഇവിടെ താമസിക്കുന്നില്ല അമ്മച്ചി, അവരുടെ മോൻ. അയ്യോ സാറേ, ഇവിടെ ആരും താമസമില്ല. ഇത് അറിയിച്ച മുതലുള്ള ചാരായ കൂടാണോ? താൻ എന്തായി പറയുന്നത്? അതെ സാർ. പീറ്റർ, പീറ്റർ! ശ്രീനിയോ, എന്താണോ? ഒരു മിനിറ്റ് ഒന്ന് വരൂ. എന്താണോ, എന്ത് പറ്റി? എല്ലാം പറയാം സാർ. മോളെ, ചന്ദ്രികേ, എന്താമ്മേ ഇത്തിരി വെള്ളം? എന്താ ഇപ്പൊ കൊണ്ടുവരാം. എന്റെ ഈശ്വര, എന്ത് അബദ്ധാ താനി കാണിച്ചത്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ്? തനിക്ക് വല്ല പിടിയുണ്ടോ? സാർ, ഞാൻ എടോ, അയാളുടെ വീട് താമരപ്പള്ളിയിലാണെന്നല്ലേ മൊഴി വന്നിരിക്കുന്നത്? പിന്നെന്തിനാ താൻ അയാളുംകൊണ്ടാ കാട്ടുമുക്ക് അറിയുന്നത്? അയാളുടെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? എനിക്കൊന്നും അറിയില്ല. ഇന്നേ വരെയുള്ള സർവീസില് മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തലകൊണ്ടിരിക്കേണ്ട സന്ദർഭം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അറിയില്ല എനിക്ക്. സാർ, ഞാൻ പീറ്ററിന്റെ സ്ഥലം വരെ ഒന്ന് പോവാ. അവൻ നേരെ നാട്ടിൽ ചെല്ലാനാണ് സാധ്യത. എങ്ങനെ അവനെ കൊണ്ട് എത്ര വേഗം ഞാൻ തിരിച്ചെത്താം? എന്താ ശ്രീനിവാസ താനീ പറയുന്നത്? താൻ അവിടെ ചെല്ലുന്നവരെ അവനവിടെ കാത്തു നിൽക്കൂ. ഇനി ആ കരിമ്പാറോട് എന്ത് പറയുന്ന ആലോചിക്കുമ്പോഴാ എനിക്കൊരു പിടിയും. സാർ, തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്കണം. എനിക്ക് ഉറപ്പാണ് അവനെ കണ്ടുപിടിക്കാന്ന്. നീ പോയാ അതേ ഒരു മാർഗമുള്ളൂ. താമരപ്പള്ളിയിൽ അവൻ എത്തുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം.
താഴെ ജംഗ്ഷൻ പലരോടും ചോദിച്ചു. അങ്ങനെ ഒരാളെ കുറിച്ച് ആർക്കും അറിയില്ല. അപ്പളാ തോന്നിയത് അച്ഛനെ കണ്ടാൽ പീറ്റർ എന്തോ എങ്ങനെയെല്ലാം ഓർത്തു നോക്കിയിട്ടും അങ്ങനെ ഒരാൾ എന്റെ അറിവിലില്ല. ആ പേരിലൊരു വീടും ഇവിടില്ല. എന്റെ അറിവിലില്ലെന്ന് പറയുമ്പോ അറിയാലോ, താമരപ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമല്ലേ. ഇവിടെ പള്ളി വരുന്ന ചെറുപ്പക്കാരെയും വരാത്ത വിരുദ്ധന്മാരെയും എല്ലാം എനിക്ക് ഒരുപോലെ പരിചയമുണ്ട്. അതാ എത്ര ധൈര്യത്തിൽ ഞാൻ പറയുന്നത്. ശരിയച്ചു, എന്നാ ഞാൻ. ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞു, എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അത് അയാൾക്കൊരു കയ്യബദ്ധം പറ്റി, ഒരാളെ കൊല്ലേണ്ടി വന്നു. കർത്താവേ, നിങ്ങൾക്ക് എത്രയും വേഗം അയാളെ പിടിക്കാൻ കഴിയട്ടെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. താൻ എന്തായി പറയുന്നത്? ഞാനിപ്പോ ഒരു കൊലപാതക കേസിലെ പ്രതിയാ. തൊപ്പി ധരിക്കുന്നതിലെ സംഭവങ്ങൾ മാറും, ചിലപ്പോ കിടപ്പ് കുറച്ചാൽ അകത്തുമാകും. വാതുറന്ന് എന്തെങ്കിലും ഒന്ന് പറയണോ? ആ ശ്രീനിവാസൻ തിരിച്ചു വന്നപ്പോ താൻ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത്? അത് പീറ്ററിന്റെ നാട്ടിലേക്ക് പോയാൽ അവനെ പിടിക്കാൻ കഴിയും. പിടിച്ചോണ്ട് വരും, നോക്കിയിരുന്നു. അവരെ തമ്മിലൊരു ഒത്തുകളിയാ. ശ്രീനിവാസൻ പീറ്ററിനെ രക്ഷപ്പെടാൻ സഹായിച്ചതാ. എന്തായി പറയുന്നത് സാർ? അങ്ങനെയാണെങ്കിൽ ശ്രീനി എന്തിനാ തിരിച്ചു വന്നത്? തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നു ഇല്ലല്ലോ. തന്റെ വീട്ടിലേക്ക് വന്നെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ശ്രീനിവാസന്റെ സഹായത്തോടെ പീറ്റർ രക്ഷപ്പെട്ടതാ. എങ്ങനെ നോക്കിയാലും അങ്ങനെ ആകാൻ സാധ്യത. ഒരു കാര്യം ചെയ്യ്, ശ്രീനിവാസന്റെ വീട് ഉടനെ സെർച്ച് ചെയ്യാൻ കല്ലൂപ്പ സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്കണം. പിന്നെ ആ താമരപ്പള്ളി ഒന്ന് അരിച്ചു പറിക്കരുത്. ശരി സാർ. പോലീസ് ഒരു വട്ടം മുൻ തിരക്കി പോയതേ ഉള്ളൂ. നിന്റെ പേരിൽ അവർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുക. ഒന്നും മനഃപൂർവ്വമല്ലേ, ഞാൻ അയാളുടെ വാക്ക് വിശ്വസിച്ചു പോയി. നിന്റെ വളരെതായ്മ എല്ലാത്തിനും കാരണം. എടാ, ചെയ്യുന്ന ജോലി കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. ബാക്കിയുള്ളവരുടെ കൂടെ മനസമാധാനം കിട്ടാനായിട്ട് പോലീസ് അന്നാത്തൊന്ന് കീഴടങ്ങുന്ന നല്ലത്. എത്ര നാൾ അവരുടെ കണ്ണു വെട്ടിച്ചടക്ക? പീറ്റെന്ന് കിട്ടാതെ ഞാൻ പിടികൊടുത്ത. വേണ്ട, ഒന്നും പറയണ്ട. ശ്രീനിവാസന്റെ പേരെന്തെങ്കിലും? ഇല്ല, അവനോട് വന്നിട്ടില്ല. നിങ്ങളെപ്പോലെ ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ശിവമ്പിള്ളക്ക് അറിയാലോ കാര്യത്തിന്റെ ഗൗരവം. എന്തെങ്കിലും വിവരം അയാളെ കുറിച്ച് കിട്ടുകയാണെങ്കിൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. എന്താ നീ എന്തായി പറയുന്നത്? നമ്മൾ എവിടെ ചെന്ന് അവനെ കണ്ടുപിടിക്ക? ഈ പീറ്റർ എന്നുള്ള പേര് പോലും കള്ളമായിരിക്കും. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ലടാ. ആ നിന്റെ ഈ സ്വഭാവമാണ് കുഴപ്പം. അവൻ അത്ര വലിയ പുണ്യങ്ങളായിരുന്നെങ്കിൽ പിന്നെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നോ? അതുപോട്ടെ, ഇനിയിപ്പോ എന്താ ചെയ്യുക? അത് പറ. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതെ, അവനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ? ആ, അവന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അവർക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. ആരെ? ഒരു അസീസ്. അവന്റെ വീട് പൂക്കോട്ടാ. പൂക്കോട്ടോ? ആ, എനിക്ക് ചെറിയൊരു പരിചയമുള്ള സ്ഥലമാ. അതിൽ നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറി, നമുക്ക് ഉടനെ അങ്ങോട്ട് വിടാം. അല്ല, അതിനു മുമ്പ് എനിക്ക് അമ്മ ഒന്ന് കാണണം. അമ്മേ. അമ്മേ, ഞാൻ പോവുക. അമ്മ മനസ്സ് വിഷമിപ്പിക്കരുത്, എല്ലാം ശരിയാവും. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് ഞാൻ സ്റ്റേഷനിൽ ഹാജരാക്കും. സൂക്ഷിക്കണേ മോനെ. എന്റെ ഭഗവതി. അതെ, 21-ലേക്ക് രണ്ട് ഊണ് വേണം. ഇപ്പൊ കൊണ്ടുവരാ സാർ. പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്, നീ അയാളെ രക്ഷപ്പെടാൻ സാധിച്ചെന്ന. എല്ലാ കരിമ്പാറമാത്തിന്റെ പണിയായിരിക്കും. അതുപോലെ നീ അസീസിനെ കണ്ടോ? കണ്ടു, പക്ഷെ എത്ര ചോദിച്ചിട്ടും പീറ്ററിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പിന്നെ ഞാൻ പീറ്ററിന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞപ്പോ അവന്റെ നാടെങ്കിലും നീ മനസ്സിലാക്കിയോ? ചിന്നംകൊല്ലിയില്ല അവന്റെ വീട്. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെട്ടാലോ? വേണ്ട വേണ്ട, നേരെ ഉരുട്ടിട്ട് പോയാൽ മതി. ഇവിടെ ആർക്കെങ്കിലും നിന്നെ മനസ്സിലായ കുഴപ്പമാ. രാത്രി 11 മണിക്ക് ഇവിടെ അടിവാരത്തേക്ക് ഒരു ബസ്സുണ്ട്, അവിടെ ഇറങ്ങിയ ചിന്നംകുലിയിലേക്കുള്ള ബസ് കിട്ടും, നമുക്ക് രാത്രി വിടാം. നസറേ, നീ വരണ്ട, നിന്റെ വീട്ടിൽ ഉമ്മ തനിച്ചല്ലേ ഉള്ളൂ. അത് സാരമില്ല. വേണ്ടെന്നേ, അവിടെ ചെന്നിട്ട് നിനക്ക് എഴുതാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വന്നാൽ മതിയല്ലോ. എന്റെ ഭഗവതി, ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാവുക? മനസ്സിലായില്ലേ? നാളെ തൊട്ട് എനിക്ക് വീട്ടിലിരിക്കാം. ഇന്നേ വരെയുള്ള സർവീസിൽ ഇത് ആദ്യമായിട്ടാ എനിക്കൊരു സസ്പെൻഷൻ. പീറ്റർ സറണ്ടർ ചെയ്താ സസ്പെൻഷന് മുകളിൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ശ്രീനിയുടെ പുറത്ത് കേസാ, അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുക. എന്തിനാ അവൻ വന്നപ്പോ പോകാൻ അനുവദിച്ചത്? ഇതിന്റെ കുഴപ്പമൊക്കെ എന്ന് പറഞ്ഞു കൊടുക്കാറില്ലേ? ആരോട് പറയാനാ?
അവരെയും കൊണ്ടേ തിരിച്ചെത്തുന്നു പറഞ്ഞു പോയതല്ലേ? അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ ശ്രീനേട്ടൻ കേൾക്കുമായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത ജയിലിലും മറ്റും കിടക്കേണ്ടി വരില്ലേ? പ്രിയുള്ള നാട്ടുകാർ ഒരു ഭാഗത്ത്, കട്ടുന്ന പഹരെ എലികളെ വേറൊരു ഭാഗത്ത്, നമ്മള് മുടിയാൻ പിന്നെ വേറെന്തോ വേണോ? അല്ല നേരെ തന്നെ, നിങ്ങളൊരു പുതിയ ആളാണല്ലോ, എന്താ അബ്ബായിക്ക് മനസ്സിലായില്ല? എന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നതാ. കൂട്ടുകാരൻ? കാട്ടുമുക്കിൽ ഇങ്ങനെ ആരാ അപ്പൊ കൂട്ടുകാരന്? പീറ്റർ. ഏ പീറ്ററോ? പീറ്റർ നിങ്ങളായിട്ട് എങ്ങനെയാ പരിചയം? ഞങ്ങൾ ഒരുമിച്ച് കുറച്ചാലും ഉണ്ടായിരുന്നു. എവിടെ പീറ്ററിന്റെ വീട്? അതിന് അയാളവിടെ ഇല്ലല്ലോ. കുഞ്ഞാലിക്കാ, കുഞ്ഞാലിക്കാ. എന്താ മോനെ? ആ സേതു ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. പടച്ച തമ്പുരാനെ ചതിച്ചിന്ന് അതോന്ന്. നീ കയറി ഇവിടെ നോക്ക്, ഞാനിപ്പോ വരാം. അല്ല പീറ്ററിന്റെ വീട് അവിടെ ഇരിക്കുന്നു, ഇപ്പൊ വരാന്ന്. പടച്ചോല ഇനി എന്തെല്ലാം ഗുരുമാല ഉണ്ടാവും ആര് കണ്ട്. അള്ളാക്കറിയാ. എന്താണ്, അവൻ വന്നോ? ഇല്ല, അവൻ വീട്ടിൽ ഒളിച്ചിരിക്കില്ല. എങ്ങനെ അറിയാം? നീ കറ നോക്കാം. നിങ്ങക്ക് വേണ്ട പീറ്റർ അല്ലേ? അതിനാ തള്ളലും കൂട്ടിലും ഇറങ്ങാറാക്കി. നിങ്ങക്ക് എന്താ കാര്യം? ഓ, അവിടെ രണ്ടു മൂന്ന് ദിവസമായി വന്നിട്ട് തന്നെ. ഇനി വല്ല പോലീസിന്റെ കയ്യിലോ മറ്റോ ഇല്ല. വന്നി എന്റെ പേര് സെയ്തെന്നാണെങ്കിൽ എന്റെ ഇക്കാനൊക്കൊന്ന നായിന്റെ മോനെ പോലീസിന് കൊടുക്കൂല. നിങ്ങൾ പോയിട്ട് വരി, ഓ വന്നാ ഞാൻ വിവരം അറിയിക്കാം. ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ അടിവാരത്ത് തന്നെ ഉണ്ടാവും. അവനെ കണ്ടിട്ടാ ഞാൻ മടങ്ങും. ഇവൻ നമ്മളെ കൈകൊണ്ട് വാങ്ങിയിട്ടേ പോവുള്ളൂ എന്നാ തോന്നണേ. ഓന്റെ ഒരു അടിവാരം. ഇവിടെ ആരും ഇല്ലേ? ഉണ്ടല്ലോ. ആരാ മോളെ ഇതിനുള്ളിൽ പൂട്ടിയിട്ട്? വല്യമ്മച്ചി. അതേ പീറ്റർ ഉണ്ടോ? ആരോ അപ്പച്ചനാ. ആ അപ്പച്ചനുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? എവിടെ? അകത്ത? പറയൂല, ഒന്ന് തെരഞ്ഞു വിട്ടാ പറയാ. മോളിന്റെ അപ്പച്ചന്റെ ഒരു ഫ്രണ്ട്. അപ്പച്ചനോടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാ എന്താ? ഫ്രണ്ട് എന്ന് പറഞ്ഞ സ്നേഹിതൻ. അപ്പച്ചനോടെ സ്നേഹിതൻ എന്ന് പറഞ്ഞ എന്താ? സ്നേഹിതൻ എന്ന് പറഞ്ഞാലേ മാമൻ പോലീസിലേ. മാമൻ പോലീസാ? മാമൻ കള്ളൻ, മോള് പോലീസ്. നമുക്ക് കളിക്കാം. അതിനുമുമ്പ് മോളുടെ അപ്പച്ചനോടൊന്ന് പറ എന്നാ നമുക്ക് അപ്പച്ചനെ കൂട്ടാൻ കളിക്കാം. എവിടെ അപ്പച്ചൻ? അതാ അവിടെ. എവിടെ? അവിടെ. മോള് മാമനെ കളിപ്പിക്കുകയായിരുന്നല്ലേ. മോളുടെ അപ്പച്ചൻ എന്നെ കൊറേ കളിപ്പിച്ചതാ. എന്നെ അപ്പച്ചൻ കളിപ്പിക്കല്ലോ, വലിയ ഇഷ്ടാ. എന്താ മോളുടെ പേര്? മോളെ ആരാ? ഞാൻ പീറ്റിന്റെ ഒരു കൂട്ടുകാരനാ, ശ്രീനിവാസൻ. എനിക്ക് പീറ്റൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണുമായിരുന്നു. വല്യമ്മച്ചി, മാമ എന്നെ തെരഞ്ഞു വിട്ടല്ലോ. അത് മോള് പറഞ്ഞപ്പോ. അതിനെന്താ, ആരും ഇല്ലാതെ ഇവിടെ ഇവിടെ നിർത്തിയിച്ചു പോയ അടങ്ങിയിരിക്കില്ല. അതാ ഞാൻ പോകുമ്പോ പൂട്ടിയിച്ചു പോന്ന്. പീറ്റർ ഇല്ല ഇവിടെ? ഇല്ല, ഇന്നോ നാളെയോ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. ഞങ്ങളും ടൗണിന്നാണോ? അതെ, ഇവിടെ വരാൻ പീറ്റർ പറഞ്ഞിരുന്നു. ഞാൻ ശരി കാപ്പി എടുക്കാം. അത് അമ്മച്ചി, പീറ്റർ ഒന്ന് വന്നില്ലെങ്കി എനിക്കിവിടെ വേറെ ആരും പരിചയമില്ല. രാത്രി തങ്ങാനാണോ? അതിനെന്താ, ഇവിടെ കിടക്കാം. പോളുവാ, ഇരിക്ക്. എന്തിനാടോ തൊപ്പിയും തലയും വെച്ച് ഇങ്ങനെ നടക്കുന്നത്? തന്റെ ഒക്കെ കഴിവില്ലായ്മയ്ക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഞാനാ. ആ ക്രിമിനലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെ തനിക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞോ? സാറേ, അടുത്ത കാലത്ത് മരിച്ച സേട്ടിനോട് ചേർന്നത്. അവിടെ ഉള്ളവർക്ക് ആർക്കും അയാളെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടെ. അവനെ സേട്ടിനൂടെ ചേർത്ത് അയാളുടെ ഡ്രൈവർ അസീസ. അവനാണെങ്കിൽ ഒളിവിലും. തിരയാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് സാർ. താൻ തിരഞ്ഞോണ്ടിരിക്കേയുള്ളൂ. എടോ, പെറ്റി കേസിൽ അകത്താകുന്ന പ്രതികളെ കണ്ണുരുട്ടി കാണിച്ചോ തല്ലിയോ അല്ല കഴിവ് കാണിക്കേണ്ടത്. തലയ്ക്കകത്ത് വല്ലതും കൂടെ വേണം ഈ പണി ചെയ്യാൻ. മനസ്സിലായോ?
സാർ. എല്ലാരും കുറ്റപ്പെടുത്തും ബുദ്ധിമോശം കാണിച്ചു എന്നും എനിക്കറിയാം ശ്രീനേട്ടന്റെ മനസ്സ്. അതുകൊണ്ടല്ലേ ആ ദ്രോഹി കളിപ്പിച്ചത്. എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, ഒന്ന് വേഗം ഇനി വന്നാ മതി, ഒന്ന് കണ്ടാ മതി. സാറേ സലവത്തി സാറേ. കണ്ടോ, ഇന്ന് രാവിലും കൂടി ഞാൻ ഓനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടിട്ടേ ഉള്ളൂ. അതല്ല കുഞ്ഞാലിക്ക, ഞാൻ വീട് വരെ പോയി. പറയുമ്പോൾ നിങ്ങൾ ഒരു ചങ്ങായി വന്നിട്ടുണ്ടല്ലോ അവിടെ. അത് തന്നെയാ കുഴപ്പമായത്. അവനെന്റെ ചങ്ങായി ഒന്നുമല്ല, പോലീസുകാരനാ. അവനെ വിട്ടിച്ച ഞാൻ ചാടിയത്. എന്താ കുൽമാലാവോ, ഇനിയിപ്പ എന്താ ചെയ്യാ? അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റൂ. പടച്ചോനെ കുഴഞ്ഞല്ലോ, ഒരു ഭാഗത്ത് സെയ്തു, ഒരു ഭാഗത്ത് പോലീസ്. ഈ ശൈത്താന്റെ കടലിന്റെ ഇടയിൽ പെടാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഏതായാലും നീ സമാധാനായിട്ടിരി, നമുക്കൊരു വഴി കണ്ടെത്താം. അല്ല, അവിടുത്തെ കാര്യം എന്തായി? പണം കിട്ടിയാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതൊന്ന് ശരിയായി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നെ പിടിക്കുകയോ കൊല്ലുകയോ എന്തു വേണമല്ലോ അവര് ചെയ്തോട്ടെ. നീ ബേജാറാവാണ്ടിരിക്കെ, ഞാൻ ലോറൻസിനോട് പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാവും. നീ തൽക്കാലം ഞാൻ പറഞ്ഞോട്ട് തന്നെ ഇരുന്നാ മതി. അവിടെ അതിലും വലിയ കുഴപ്പമാണ്. ആ സെയ്ദിന്റെ ആൾക്കാർ ഇന്നലെ അവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയി. എന്നാ നീ ഇനി അങ്ങോട്ട് പോണ്ട, സ്ഥലം വേറുണ്ട്, ഒരു ജീവി അറിയില്ല. എനിക്കുണ്ട് മോളെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ. മാമന്റെ മോക്കും കൂടി അപ്പച്ചന്റെ അടുത്ത് പോവാ. അപ്പച്ചൻ എവിടെയെന്ന് പറ മോളെ, മോക്കറിയോ? മോക്കിടാ കുഞ്ഞാലിക്ക മുട്ടായി കൊണ്ടാ. എന്താ കുഞ്ഞാലി രാവിലെ? ഞാൻ നമ്മള് പീറ്ററിന്റെ ചങ്ങായി സാറിനെ ഒന്ന് കണ്ട് വിവരം വിചാരിച്ചു വന്നാണ്. അവന് ഇന്നലെയും കണ്ടില്ലല്ലോ കുഞ്ഞാലി. അയാള് വന്നോളുന്ന്, ചിലപ്പോ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും. ആ അത് പോട്ടെ, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിനി. സാർ നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചൂടെ, ഇതൊരു വീടാണ്. ഓ വീടാണല്ലേ, താൻ എന്നെ വകുപ്പത്തും പഠിപ്പിക്കണ്ട. അവൻ ഒരുത്തം കാണിച്ച പോക്കരത്തരം കാണാൻ ഞങ്ങൾ കുറച്ചുപേരെ കിടന്ന് നെട്ടോട്ട് ഓടുക. അറിയോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ ഇവിടെ എത്തിയാൽ ഉടൻ ഞാൻ വിവരം തരുന്നതാണ് നല്ലത്. ഒളിപ്പിക്കാൻ എങ്ങാനും ശ്രമിച്ചാൽ വീട്ടിൽ കിടക്കുന്നതിന് എല്ലാത്തിനും ഞാൻ അകത്താക്കും, മനസ്സിലായല്ലോ? എവിടെയായാലും അധികാലം അവനെ മുങ്ങി കിടക്കാൻ ഒക്കത്തില്ല. ഇട്ടും കഴിവുള്ള അവനെ എന്റെ കയ്യിൽ രാവിലെ നട്ടലിയാൻ ഒടിക്കും. എന്ത് പറ്റിയേച്ചി? എന്തോ ഒരു തലയുട്ടൽ പോലെ. അമ്മേ എന്നിട്ട് അവനെവിടെ പോയിരിക്കുക? എനിക്ക് അവനെ ഒന്ന് കാണണം. എന്തെങ്കിലും ഒന്ന് പറ ചേച്ചി. ഞാൻ പോലീസുകാരുടെ കൈ കെട്ടിയ അവനെന്റെ കുഞ്ഞിനെ, എന്റെ ഭഗവതി. അല്ല സാറേ, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നു. അതെങ്ങനെയാ ശരിയാവുന്ന കുഞ്ഞാലിക്ക? പീറ്ററിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോയാ? ഒരു കുഴപ്പമില്ല സാർ, ഒരു കാര്യം ചെയ്യ്,
നിങ്ങൾ ആ ഫുൾ അഡ്രസ്സും പേരും ഒരു കണ്ടം കള്ളാസിൽ എഴുതി കൊണ്ട് തന്നെ വീട്ടിൽ സ്ഥലത്തെത്തിയ ഉടനെ ഞാനൊരു കാർഡ് കണ്ടിട്ട് വിട്ടേക്കാം. അത് കിട്ടിയിട്ട് പോന്നാ പോരെ. അതൊന്നും ശരിയാവില്ല കുഞ്ഞാലിക്ക. പീറ്റ് എന്ന് കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇങ്ങനെ തർക്കം പിടിച്ചാൽ എങ്ങനെയാണ് കുഞ്ഞാലിക്ക? അറിയില്ല എന്റെ വിഷമം. പീറ്റ് എന്ന് കടന്ന് എനിക്ക് 100 കൂട്ടം കാര്യങ്ങളോ അറിയോ? എന്തായാലും പീറ്റ് എന്ന് കാണാൻ പോകുന്ന പ്രശ്നമില്ല. തർക്കം മനുഷ്യന് നല്ലതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകണ്ടേ? അവിടെ എനിക്ക് നിങ്ങൾ എങ്ങട്ടാ പോളെ? അല്ല അല്ല, പീറ്ററാണല്ല പഠിച്ചവനെ ചതിച്ചെന്നാ തോന്നുന്നത്. പീറ്റർ ാണ് ഉറപ്പിന്റെ സാധനം മേടിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് നക്കി നടക്കാം. തലയിൽ മുണ്ടിട്ട് ഇവിടെ വാ സൂപ്പറെ. ഇന്റെ കൈന്റെ നാശം. ഒരു പുഷ്പാഞ്ജലി ഉണ്ട്. ശ്രീനിവാസൻ അവിട്ട നക്ഷത്രം. എടാ കുഞ്ഞാലി, ഇന്ന് വന്നേ. എടാ കള്ള ഹിമാരെ, പീറ്റർ ഇവിടെ വന്നില്ലേ? പീറ്ററോ? ഇവിടെ എവിടെ? എന്തേ കണ്ടൂടെ? നീ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ. അന്ന് ആര് പറഞ്ഞു? ഞാൻ അവനെ കണ്ടിട്ടും കൂടിയില്ല. അവനെ കണ്ട പറഞ്ഞേക്ക്. ഞാൻ സുലൈമാൻ സേട്ടന്റെ അനിയനാണെങ്കിൽ അവന്റെ മയ്യത്ത് കണ്ട ഇവിടുന്ന് പോകുന്നു. പിന്നെ അവനെ രക്ഷിക്കാനെങ്കിലും ശ്രമിച്ചാ അന്നയും കൊന്ന ഈ കലയ്ക്കും തീവച്ച ഞാൻ പോവും. മനസ്സിലാണ? ആ തുടുകാട്ടിലാണ് ജോലി. കരക്ക് തീയേക്കാൻ ഒന്ന് പോടാ പട്ടി. ആരാ കുഞ്ഞലിക്കത്? ആ അതൊരു ജില്ല്. പീറ്ററിനെ സുലൈമാൻ സെട്ടിന്റെ ഒക്കെ കാര്യം പറയുന്നത് കേട്ടല്ലോ. അത് സുലൈമാൻ സെട്ടിന്റെ അനുജനാ. പീറ്റർ അന്വേഷിച്ച് നടക്കുകയാണെന്ന് മാത്രം. എന്റെ ചന്ദ്രിക്ക് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് എത്രയും വേഗം വന്നെത്തി ചന്ദ്രയെ കാണണമെന്നുണ്ട്. ഞാൻ ഇവിടെ ചിന്നംകൊല്ലി എന്ന സ്ഥലത്ത് കത്തൊന്നുമില്ലല്ലോ. അമ്മേ കൊറച്ചു കഞ്ഞി കുടിക്കമ്മേ. ഇന്നലെ തൊട്ട് ഒന്നും കഴിക്കാത്തല്ലേ? എന്താ മോളെ കഴിക്കുന്നില്ലേ? ഇല്ല. ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? വല്ല അസുഖം വരുത്തി വെക്കാനാ? വേഗം കഴിച്ചേ. എന്റെ മോൻ എവിടെ? എനിക്കവനെ ഇപ്പൊ കാണണം. നിന്നെ തിരക്കിന് പോവാനൊരു സ്ഥലമില്ല. നീ എന്തോ ഒരു അറിയിപ്പില്ലാതെ? പ്രത്യേകിച്ചൊന്നുമില്ല. നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എത്തടാ നിന്റെ മോത്ത്? ഓ ഒന്നുമില്ല. ഞങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ ഒന്ന് കയറ്റി. നിന്റെ കരിമ്പാറമത്തിന്റെ വകയാ. രാവിലെ അമ്മാവ് വന്ന് ഇറക്കിയത്. അയാള് വല്ലാതെ തല്ലിയൂടാ. ആ ചെറുതായിട്ട്. പക്ഷെ നിന്നെ കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. ആ അതുപോട്ടെ. എന്തായി അവന്റെ വിവരം? എന്തെങ്കിലും ഇല്ല. ഇതുവരെ അവനോട് വന്നിട്ടില്ല. നീ ഇവിടെ ഇങ്ങനെ തങ്ങിയ? വരും, അതുറപ്പാ. വീട്ടില് നിന്റെ അമ്മ? എന്താടാ അമ്മക്ക്? അമ്മക്ക് നല്ല സുഖമില്ല. എത്ര നിർബന്ധിച്ചിട്ടും അമ്മ ആഹാരം ഒന്നും കഴിക്കുന്നില്ല. നിന്നെ കാണണമെന്ന് പറഞ്ഞ ഒറ്റ ഇരിപ്പാ. ഈ പോലീസും അന്വേഷണവും ആകെ ഭയന്നിട്ടാ. നീ ഒന്ന് വന്ന് അമ്മയെ കണ്ടാൽ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ വരാറടാ? നിനക്കറിയാലോ പ്രശ്നങ്ങൾ. നീ ഒന്ന് വന്ന് കണ്ടിട്ട് ഉടനെ പോയിക്കോ. അത്രയും മതി അമ്മയ്ക്ക്. നസറേ, ഒന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്നും കൂടി നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ സറണ്ടർ ചെയ്യാൻ പോവാ. അവരെന്നെ എന്ത് വേണേ ചെയ്തോട്ടെ, പക്ഷേ
ഞാൻ കരണന്റെ അമ്മ. ഞാൻ കൂടെ നിൽക്കണോ? വേണ്ട, നിന്റെ വീട്ടിൽ ഉമ്മ തന്നെ ചെല്ലേ ഉള്ളൂ. ഇന്നും കൂടി അവൻ വന്നില്ലെങ്കിൽ നാളെ ഞാൻ അവിടെ ഉണ്ടാവും. നീ ചെല്ലേ, ചെല്ലടാ. കയറിക്കിടക്കാൻ ആകെയുള്ള ഒരു കുരയാ ഞാൻ നിങ്ങൾക്ക് പണയം വെച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ കുഞ്ഞാലിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞതുകൊണ്ടും നിങ്ങളുടെ അത്യാവശ്യം മനസ്സിലാക്കിയതുകൊണ്ടുമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ ലോറൻസിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പോൾ തന്ന പണവും അതിന്റെ പലിശയും പറഞ്ഞ ഡേറ്റിനുള്ളിൽ മടക്കി തന്നില്ലെങ്കിൽ വീട് എനിക്ക് ഒഴിഞ്ഞു തരേണ്ടി വരും. അതിനെപ്പറ്റി നിങ്ങൾ വേജാറാവണ്ട. പൈസ തന്നിട്ടില്ലേ, ഞാൻ തരും. എന്താ ഇന്ന വിശ്വാസല്ലേ? ശരി, ഞാൻ മൂപ്പരൊന്ന് വിട്ടിട്ട് വരാം. അത് കൊള്ളാം. പീറ്ററിന്റെ ഭാര്യ എത്ര ദിവസമായി സുഖമല്ലാതെ കിടക്കുന്നു ഇവിടെ, ഒന്നും പറഞ്ഞില്ലേ അവൻ? ഇല്ല. വല്യമ്മച്ചി, ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പോവാ. സൂക്ഷിച്ചു പോണേ. അമ്മച്ചി, ഞാൻ അങ്ങോട്ട്. ഇതുവരെ വന്നതല്ലേ, ഒന്നും കയറി കണ്ടേച്ചു പോവാ. അല്ല, വാന്നേ. അല്ല, പോലെന്താ രാവിലെ പറയാതെ പോന്നു? ഞാൻ ഇറങ്ങുമ്പോ അമ്മച്ചി ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ആ, എവിടെ? അടുത്ത് തന്നെ വാ. മോളെ വാ വാ. ഇന്ന് മോള് വാശി പിടിച്ച് വല്യമ്മച്ചിയുടെ കൂടെ ഇങ്ങി പോകുന്നല്ലേ? എനിക്ക് പിന്നെ അമ്മച്ചി കാണണ്ട. വല്യമ്മച്ചി എവിടെ? ചീനി മാമനായിട്ട് വർത്താനം പറയാ. ചീനി മാമനോ? അതെ മോളെ, ചീനിവാസൻ. ഞാൻ പറഞ്ഞില്ലേ പീറ്ററിന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്ന് താമസിക്കുന്നു. എന്താ അച്ചായൻ ഇങ്ങോട്ട് വരാത്തത്? രണ്ട് ദിവസത്തിനുള്ളിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നാ പറഞ്ഞത്.
പീറ്ററിനെ ഞാൻ കണ്ടില്ല. ആഹാ, കുസൃതി കുട്ടി എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. ഞാൻ പറഞ്ഞ മരുന്ന് വാങ്ങിയില്ലേ? ഇല്ല, ഇന്ന് വീട്ടിൽ എത്തിയേക്കും. ഇത് തന്നെയല്ല ഇന്നലെയും പറഞ്ഞത്, മരുന്ന് കഴിക്കാതെ എങ്ങനെയാ വേദന കുറയുന്നത്? അല്ല, ഈ പീറ്ററിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ. അയാളുടെ അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ന് വരുമായിരിക്കും. ആ, വന്ന എന്നെ ഒന്ന് കാണാൻ പറയണം. ഓ, വരട്ടെ മോളെ. ആ, മനസ്സിലായില്ല. ഇത് പീറ്ററിന്റെ കൂട്ടുകാരനാ, ഇവര് ഒരുമിച്ചാ ജോലി ചെയ്യുന്ന. പീറ്ററിനെ പറ്റി വല്ല വിവരമുണ്ടോ? ഞാനും കണ്ടിട്ട് കുറച്ചു ദിവസമായി. ആ, ഒന്നിങ്ങി വരൂ. പീറ്ററിന് വേണ്ടി ഞാൻ കാക്കാൻ തുടങ്ങിയിട്ട് ദിവസം രണ്ടു നായി. വീട്ടിൽ നിന്ന് പുരുഷന്മാരാരെങ്കിലും വന്നാലല്ലേ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റൂ. എന്താ ഡോക്ടർ? അവരുടെ അസുഖം അറിയാലോ, തലച്ചോറിൽ രക്തസ്രാവമാണ്. മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും വലിയ ഹോസ്പിറ്റലിലോ കൊണ്ടുപോയാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ അതിനും സാധ്യത കുറവാണ് ഡോക്ടർ. ഇനി എത്ര കാലം എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്നാവാം, അല്ലെങ്കിൽ നാളെ. ഡോക്ടർ, ഡോക്ടർ പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചാ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. രോഗം മാറാനുള്ള മരുന്നൊന്നും അല്ല അത്. അവരനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു ആശ്വാസം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ചെയ്യാനുള്ളത് എത്രയും വേഗം അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് മാത്രമാണ്. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി എന്നാൽ അവരുടെ മനസ്സിലെങ്കിലും അല്പം ആശ്വാസം കിട്ടും. ആ, തൽക്കാലം അവരോട് ഇതിനെ കുറിച്ചൊന്നും പറയണ്ട. ചിലപ്പോ ആ ഒരു ഷോക്ക് മതി എല്ലാം അവസാനിക്കാൻ. ഡോക്ടർ എന്ത് പറഞ്ഞു? അത് അമ്മച്ചി വീട്ടിലേക്ക് കൊണ്ടുപോകണ. അതെന്താ മോനെ അങ്ങനെ? ഒന്നുമില്ല, ഇനിയും ഈ മരുന്ന് മാത്രം കഴിച്ചാൽ മതി. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോണ്ടായോ? വേണ്ട, അസുഖം വളരെ ഭേദമായിട്ടുണ്ടെന്നാ. എന്റെ കർത്താവേ, ഇന്ന് തന്നെ പോവാൻ പറ്റുമെങ്കിൽ 6 മണിയുടെ ബസ്സിന് പോവായിരുന്നു. വേണ്ട അമ്മച്ചി, ഞാൻ ടാക്സി വിളിച്ചോണ്ടാ. അയ്യോ വേണ്ട മോനെ, എന്തിനാ ടാക്സി? ബസ്സിൽ പോകാനല്ലേ ഉള്ളു. സാരമില്ലെന്നേ, ഞാൻ പോരാം. എന്റെ അസുഖം മാറി അമ്മച്ചി. പിന്നെ ഡോക്ടർ കള്ളം പറയോ? എന്തോ, അതിപ്പോഴും വേദനയുള്ളതുകൊണ്ട് മോക്ക് തോന്നുന്നതാ. ഈ മരുന്ന് കഴിക്കുമ്പം വേദന താനേ മാറും. അമ്മച്ചി, ഈ സമയത്ത് അച്ചായൻ ഇവിടെ ഇല്ലാതായി പോയല്ലോ. നീ വിഷമിക്കണ്ട മോളെ, നമ്മള് വീട്ടിലെത്തുമ്പം അവനും ഇവിടെ എത്തും. എനിക്കിനി ദിവസം അമ്മച്ചിയുടെ ഒപ്പം കിടക്കാലോ. അമ്മച്ചി, വണ്ടി വന്നു. നിന്റെ അസുഖം മാറിയേച്ചാ കൊണ്ടുവന്നെന്ന് അറിയുമ്പോ എന്ത് സന്തോഷമായിരിക്കും അവന്. അമ്മച്ചിയുടെ ചൂക്കേട് മാറിയ ദിവസല്ലേ, നമുക്ക് മെഴുകിരി വെച്ച് പ്രാർത്ഥിക്കാം. ശരി മോളെ.
ആ മോനെ, മോളുടെ ഭക്ഷണത്തിന്റെ കാര്യം വല്ലതും ഡോക്ടർ പറഞ്ഞോ? ഇല്ല മച്ചി, എന്താ ഇഷ്ടം വെച്ചാ കഴിക്കാം. ആ മോക്ക് പാലപ്പോലെ ഇഷ്ടം, ഞാൻ അടുക്കളയിലിട്ടും ചെല്ലട്ടെ. പിന്നെ ഇനി മരുന്ന് കഴിച്ചാൽ മാത്രം മതിയെന്ന് ഡോക്ടർ പറഞ്ഞോ? അതെ പറഞ്ഞു. അപ്പോ എന്റെ സൂക്കേട് മാറിയല്ലേ? എന്താ കുഞ്ഞരിക്ക നിങ്ങൾ ഈ പറയുന്നത്? അസുഖമായിട്ട് കിടക്കുന്ന മേരി അവൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് അന്വേഷിക്കേണ്ടതാണോ? അതിപ്പോ നീ അങ്ങോട്ട് ചെന്ന ഓന്റെ കൈ പെടൂലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്നാ നിങ്ങൾ ഈ പറയുന്നത്? നീ ബേജാറാവാതെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയി കുത്തിരിക്കേ. സംഗതി ഞാൻ അന്വേഷിച്ചു പിടിച്ച് വിവരം തന്നാ പോരെ. ചെല്ല്. നിന്നെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് എന്റെ ആവശ്യമായിരുന്നു, അതിനു വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ. പക്ഷെ ഇപ്പൊ നീ ഇവിടെ നിൽക്കേണ്ടത് അതിനേക്കാൾ വലിയ ആവശ്യമാ. അവരൊന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ മരവും പ്രതീക്ഷിച്ച് സന്തോഷത്തോടെ കാത്തിരിക്കുക. പോയിക്കോളൂ പീറ്റർ, ഞാൻ തടയില്ല. നിന്നോടൊപ്പം കഴിയാൻ കിട്ടുന്ന കുറച്ച് നല്ല നിമിഷങ്ങൾ, അത് മാത്രമേ അവരുടെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിക്കൂടാ. ശ്രീ, എന്റെ പേര് കരഞ്ഞോളൂ. എല്ലാം കരഞ്ഞു തീർത്തോളൂ. വീട്ടിൽ ചെല്ലുമ്പോ ഒരു തുള്ളി കണ്ണീര് പോലും ബാക്കിയുണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകമായ ദിവ്യ സന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നു. എടുത്തോണ്ട് വരാം.
അച്ചായ, എല്ലാരും പറയുന്നു എന്റെ അസുഖം മാറിയെന്ന്. എനിക്കെന്തോ വിശ്വാസം വരാത്ത പോലെ. എന്താ മേരി നീ പറയുന്നു? അച്ചായൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാ. മാറിയോ അച്ചായ? സമാധാനമായി എനിക്ക്. നക്ഷത്രങ്ങളും മാലാഖമാരും ചുറ്റും നിരന്നു നിൽക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പൊ ഞാനൊന്നും കാണുന്നില്ല. അച്ചായനുണ്ടല്ലോ അടുത്ത്. മോളുടെ കൈയും പിടിച്ച് നമ്മൾ രണ്ടും കൂടി പെരുന്നാൾ കൂടാൻ പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നമുക്ക് പോവാൻ പറ്റും അല്ലേ അച്ചായ? അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? മരിക്കാൻ പേടിയില്ല എനിക്ക്. പക്ഷേ അച്ചായൻ ഒറ്റയ്ക്കാക്കിയിട്ട്, എന്റെ മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരുമിച്ച് ജീവിച്ച് മതിയായില്ല അച്ചായ. ലാസ്റ്റ് ബസ്സും പോയല്ലോ സാറേ. എന്റെ ഈശ്വര, ആരാടാ നീ? വീട്ടിന്ന് വീട്ടിലേക്ക് പോകുന്നെങ്കിൽ ദൈവം ഇത് പോരുത്. അത് പറയാ, നീ ആരാടാ? പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേക്കൂ. വട്ടിയെന്ന് മോറട പന്നി. ഇനി എല്ലാവരും പുറത്തിരിക്കണം. പേഷ്യന്റ് റെസ്റ്റ് എടുക്കട്ടെ.
സിസ്റ്റർ ശ്രീനിവാസൻ മോളിൽ ഐസി യൂണിറ്റിലാണ്. എനിക്ക് മാപ്പ് തരണം. ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും നന്ദി. അവള് പോയി, എന്റെ മേരി പോയി, എന്നെയും ആനിപ്പളയും അമ്മച്ചി എല്ലാം വിട്ടിട്ട് എന്റെ നെഞ്ചി തലയാഴ്ച അവള് കണ്ടെടുത്തത്. അവളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാനിതെല്ലാം ചെയ്തത്. അന്ന് ഞാൻ ബസ്സിൽ വെച്ച് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കള്ളം പറഞ്ഞു, ജയിലിൽ പോയാൽ തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന്. ഇനി ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ മോൾക്കും അമ്മച്ചിക്കും വേറാരുമില്ല. അവരെ